Praise the Lord. Hallelujah. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഒരു വലിയ മേഖലയിലേക്ക് ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോവുകയാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആത്മീയമായ ഒരു സമരത്തെ കുറിച്ച് സെന്റ് പോള് നമ്മെ പഠിപ്പിക്കുകയാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം, അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവേൻ എന്ന് സെന്റ് പോള് പറയുകയാണ്. സെന്റ് പോള് എഫേസ്യ ലേഖനം അവസാനിപ്പിക്കുന്നതിനു മുൻപ് കർത്താവിന്റെ ശക്തിയിൽ കരുത്തു നേടണം, ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിച്ച് പിശാചിനും അന്ധകാര ശക്തികൾക്കും എതിരായി യുദ്ധം ചെയ്യണമെന്നും നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ വിശ്വാസിയുടെ ജീവിതത്തിലും ഒരു ആത്മീയ സമരമുണ്ടെന്ന് സെന്റ് പോള് പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നാം ഓരോരുത്തരും ആത്മീയമായി ഒരു യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. യുദ്ധത്തിൽ ഏർപ്പെടുന്ന പടയാളിക്ക്, അതായത് തികഞ്ഞ അച്ചടക്കത്തോടുകൂടി മാത്രമേ തന്റെ യാത്രയിൽ മുന്നോട്ട് പോകുവാൻ പറ്റൂ. അതുപോലെ തന്നെ ആത്മീയമായ ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തിക്കും അച്ചടക്കമുള്ള ഒരു ജീവിത രീതി ഉണ്ടാകണം, ഒരു ജീവിത ശൈലി ഉണ്ടാകണമെന്ന് സെന്റ് പോള് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ശക്തിയിൽ കരുത്തുള്ളവരാകണമെന്ന ആ ഒരു വാക്യം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, അതായത് അവസാനമായി 6-ാം അധ്യായം എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അവസാനമായി എന്ന വാക്കിലാണ് ആ വാക്യം തുടങ്ങുക. എന്തുകൊണ്ടാണ് അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകണം നാം ഓരോരുത്തരും എന്ന് സെന്റ് പോള് ആഗ്രഹിക്കുന്നത്? പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, എഫേസ്യ ലേഖനം 1-ാം അധ്യായം മുതൽ 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ തിരുത്തേണ്ട മേഖലകളെ കണ്ടെത്തി തിരുത്തണം. അതിനുശേഷം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം പറയുകയാണ്, അവസാനമായി നമ്മളോട് പറയുകയാണ്, കർത്താവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിങ്ങൾ നിറയണം. യുദ്ധത്തിനിറങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ശക്തി സംഭരിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ സെന്റ് പോള് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സെന്റ് പോള് ഈ കാര്യങ്ങൾ എഴുതിയ പശ്ചാത്തലം അറിയുന്നതും നമുക്ക് നല്ലതാണ്. കാരണം പലപ്പോഴും സുവിശേഷത്തിന് വേണ്ടി കാരാഗ്രഹവാസം വരെ അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് സെന്റ് പോള്. ഈ ലേഖനം, അതായത് എഫേസ്യ ലേഖനവും സെന്റ് പോള് കാരാഗ്രഹവാസത്തിൽ കഴിയുമ്പോൾ എഴുതിയതാണെന്ന് ലേഖനത്തിൽ പലതവണ ആവർത്തിച്ചു പറയുന്നുണ്ട്. റോമൻ ജയിലിൽ AD 58-60 കാലഘട്ടത്തിൽ ഈ ലേഖനം എഴുതിയെന്ന് ചരിത്രം നമ്മളെ വിശ്വസിപ്പിക്കുകയാണ്. ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് യേശുക്രിസ്തുവിൽ നമ്മെ ലോകസ്ഥാപനത്തിനു മുമ്പ് ദൈവം തെരഞ്ഞെടുത്തുവെന്നും രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും നാം പരിശുദ്ധാത്മാവിൽ എന്താണ് മുദ്രയിട്ടവരാണെന്നും സെന്റ് പോള് പ്രസ്താവിക്കുകയാണ്. ക്രിസ്തു മഹോന്നതനായ ദൈവമാണെന്നും യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ വിജാതീയർക്ക് ലഭിച്ച വിളിയുടെ രഹസ്യമാണ് രക്ഷ പ്രതീക്ഷിച്ചു കഴിഞ്ഞിരുന്ന യഹൂദരെയും അതിൽ നിന്ന് അകന്നു ജീവിച്ചിരുന്ന വിജാതീയരെയും ഉൾപ്പെടുത്തിയ ദൈവീക പദ്ധതി എന്ന് ഇവിടെ വെളിപ്പെടുത്തുന്നു. യഹൂദരെയും വിജാതീയരെയും തമ്മിൽ വേർതിരിച്ചിരുന്ന ശത്രുതയുടെ മതിൽ ക്രിസ്തുവിന്റെ മരണം മൂലം തകർത്ത് ഇരു കൂട്ടരെയും ഒരു ജനമാക്കി തീർത്തുവെന്നും അങ്ങനെ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നെന്ന് നമ്മെ പഠിപ്പിച്ച് വിജാതീയരെ ക്രിസ്തുവിന്റെ സഭയിൽ ചേർക്കാൻ വിജാതീയരുടെ അപ്പസ്തോലനായി സെന്റ് പോളിനെ ദൈവം മാറ്റിമറിച്ചു.
ക്രിസ്തുവിന്റെ സ്നേഹം ഓരോരുത്തർക്കും ഗ്രഹിക്കുവാനും അല്ലെങ്കിൽ ഓരോരുത്തരും ക്രിസ്തുവിന്റെ സ്നേഹം അറിയുവാനും അതുവഴി ദൈവത്തിന്റെ സമ്പൂർണതയിൽ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ സ്നേഹം ഓരോരുത്തരും ഗ്രഹിക്കണം. എന്നിട്ട് ആ ഒരു സമ്പൂർണതയിൽ ഓരോരുത്തരും അനുഗ്രഹം പ്രാപിച്ച് ഐക്യത്തോടുകൂടി നിലനിൽക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ് ഈ ലേഖനത്തിലൂടെ സെന്റ് പോൾ. പ്രിയപ്പെട്ടവരെ, കൃപാവരങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ക്രിസ്തുവിൽ ഒരു നവജീവിതം നയിക്കപ്പെടണമെന്ന് ശക്തമായ മുന്നറിയിപ്പാണ് ഈ ലേഖനം നമുക്ക് ഓരോരുത്തർക്കും തരിക. കാരണം ഹൃദയ കാഠിന്യത്തിൽ അല്ലെങ്കിൽ ബുദ്ധിയുടെ അന്ധകാരം നിറഞ്ഞ മേഖലയിൽ ദൈവീക ജീവനിൽ നിന്ന് അകന്നു പോകരുതെന്നും ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് വിശുദ്ധിയോടും വിശ്വാസത്തോടും നീതിയോടും ദൈവത്തിന്റെ സമൃദ്ധിയിൽ എന്താ പറയുന്നത് സൃഷ്ടിക്കപ്പെട്ട പുതിയൊരു മനുഷ്യനെ ധരിക്കുവിൻ എന്ന് ഓർമ്മിപ്പിക്കുന്നു. കാരണം പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. പഴയ മനുഷ്യന്റെ ജീവിത രീതി എന്ന് പറയുന്നത് വഞ്ചന നിറഞ്ഞ ഒരു പാപകരമായ ആസക്തി നിറഞ്ഞ കലുഷിതമായ ജീവിത രീതി. അതിനെ ഉപേക്ഷിച്ച് വിശുദ്ധിയിലും വിശ്വാസത്തിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ എന്ന് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ലേഖനം മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, പിശാചിന് സാത്താന് അവസരം കൊടുക്കാതെ വ്യാജം വെടിഞ്ഞ് തിന്മയുപേക്ഷിച്ച് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എന്തിനേറെ എല്ലാ തിന്മകളും ഉപേക്ഷിച്ച് പരസ്പരം ക്ഷമിച്ച് കരുണ കാണിച്ച് ദൈവത്തെ അനുകരിക്കുവാൻ സ്നേഹത്തോടെ ഇവിടെ നമ്മെ ഉപദേശിക്കുകയാണ്. ഭാര്യാഭർത്താക്കന്മാർക്ക്, മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, അല്ലെങ്കിൽ കുറേ മേഖലകളെ എടുത്തു വെച്ച് എല്ലാവർക്കും ഉപദേശം നൽകി പാപത്തെയും പാപ സ്വഭാവത്തെയും ഉപേക്ഷിച്ച് വിശുദ്ധിയോടെ ജീവിച്ച് നമുക്ക് എന്തിന് എന്താ പറയാ, നമ്മുടെ ജീവിതത്തില് നമുക്കെതിരെ കടന്നു വരുന്ന എല്ലാം നമുക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന സാത്താനോട് യുദ്ധം ചെയ്യുവാൻ നമ്മെ മാനസികമായും ശാരീരികമായും ഒരുക്കുവാൻ വേണ്ടിയാണ് സെന്റ് പോൾ ഈ ലേഖനത്തിൽ പരിശ്രമിക്കുന്നത്. മുകളിൽ, അതായത് നമ്മൾ കേട്ട 1-ാം അധ്യായം തൊട്ട് 5-ാം അധ്യായവും 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വരെയുള്ള മുകളിൽ പ്രസ്താവിച്ചിരിക്കുന്ന സകല മേഖലകളും സകല വചനഭാഗങ്ങളും നമ്മൾ പഠിച്ചും മനസ്സിലാക്കിയും കർത്താവിന്റെ ശക്തിയുടെ പ്രാപവത്തിൽ കരുത്തുള്ളവരാകുവാൻ അല്ലെങ്കിൽ കരുത്താർജിക്കുവാൻ നമ്മളെ ഉപദേശിക്കുകയാണ്. ആദ്യമായി നമ്മൾ എന്ത് ചെയ്യണം? യേശുവിൽ വിശ്വസിക്കണം, യേശു ക്രിസ്തുവിന്റെ ശക്തി അറിയണം, തിരിച്ചറിയണം, അതിൽ നമ്മൾ കരുത്ത് നേടണം. പത്രോസിന്റെ ലേഖനത്തില് 2 പത്രോസ് 1:16 പത്രോസ് ലിഖ ഈ ശക്തി പ്രാപവത്തിന്റെ ദൃക്സാക്ഷിയാണെന്ന് വെളിപ്പെടുത്തുകയാണ്. നമുക്കൊരു ആത്മീയ സമരത്തിന് മുമ്പ് പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിക്കണം. ആ ശക്തി പ്രാപവത്തിലേക്ക് നമ്മൾ വരണം. പത്രോസ് ലിഖ പറയുകയാണ്, ഞാൻ യേശു ക്രിസ്തുവിന്റെ ശക്തി പ്രാപവത്തിന്റെ ദൃക്സാക്ഷിയാ. 2 പത്രോസ് 1:16 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയെയും പ്രത്യാഗമനത്തെ കുറിച്ചും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൗശലപൂർവം മെനഞ്ഞെടുത്ത കൽപ്പിത കഥകളെ വിശ്വസിച്ചത് കൊണ്ടല്ല, ഞങ്ങൾ അവന്റെ ശക്തി പ്രാപവത്തിന്റെ ദൃക്സാക്ഷികൾ ആയതുകൊണ്ടാണെന്ന് സെന്റ് പോൾ വ്യക്തമാക്കുന്നു. ഐ വിറ്റ്നസ്, ദൃക്സാക്ഷിയാണ്. എപ്പോൾ കണ്ടു? പത്രോസ് ലിഖ യേശുവിന്റെ രൂപാന്തരീകരണ സമയത്ത് കണ്ട കാര്യമാണ് ഇവിടെ വെളിപ്പെടുത്തുക. മത്തായിയുടെ സുവിശേഷം 17:1 യേശു 6 ദിവസം കഴിഞ്ഞ് പത്രോസും യാക്കോബും യോഹന്നാനും, അതായത് ആ കോർ ടീമുമായി എവിടെ പോയി? ഒരു ഉയർന്ന മലയിലേക്ക് കടന്നു പോയതായി ബൈബിൾ വ്യക്തമാക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, 6 ദിവസം മുമ്പ്, അതായത് 6 ദിവസം കഴിഞ്ഞാണ് അവരുമായിട്ട് ഉയർന്ന മലയിലേക്ക് പോവുക. അപ്പൊ 6 ദിവസം മുമ്പ് എന്താണ് സംഭവിച്ചത്, അത് നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. മത്തായിയുടെ സുവിശേഷം 16:13 വാക്യങ്ങൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ യേശു ക്രിസ്തു മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനം പറയുന്നത്? അപ്പോൾ അവര് പറഞ്ഞു, സ്നാപക യോഹന്നാൻ, ഏലിയ, ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ. അടുത്ത ചോദ്യം യേശു വീണ്ടും, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഓരോ വ്യക്തികളോടുമുള്ള യേശു ക്രിസ്തുവിന്റെ ചോദ്യം, ഞാൻ നിങ്ങൾക്ക് ആരാണ്?
ഈ ഒരു ചോദ്യം ശിഷ്യന്മാരോട് ചോദിക്കുമ്പോൾ പത്രോസിന്റെ മറുപടി നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഹല്ലേലൂയ, നീ ഭാഗ്യവാൻ. യേശു എന്താ പറയുന്ന അടുത്തത് പത്രോസിനോട് പറയുക. യേശു അത് പറഞ്ഞിട്ട് പറയുന്നു, നീ ഭാഗ്യവാൻ, കാരണം എന്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. കാരണം മാംസരക്തങ്ങളല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് ഈ സത്യം വെളിപ്പെടുത്തി. പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം നടന്നതിന്റെ 6 ദിവസം കഴിഞ്ഞ് ഉയർന്ന മലയിൽ വെച്ച് യേശുക്രിസ്തുവിന്റെ രൂപാന്തരീകരണം നടക്കുകയാണ്. യേശുവിന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്നു, വസ്ത്രം പ്രകാശം പോലെ ധവളമായി. യേശുവിന്റെ ദൈവത്വം മറനീക്കി പുറത്തു വരുന്ന ഈ സമയത്ത് പരിപൂർണ മനുഷ്യനായി കാണപ്പെട്ട യേശുക്രിസ്തുവിന്റെ അകത്തൊളിപ്പിച്ചു വെച്ചിരുന്ന ദൈവത്വം പത്രോസ് കാണുകയാണ്. ഹല്ലേലൂയ. ഈ സമയം മോശയും ഏലിയാവും യേശുവിനോട് സംസാരിക്കുന്നതായി മോശയെ കണ്ടിട്ടില്ലാത്ത പത്രോസിന് മനസ്സിലായി. ഇവിടെ മോശയും ഏലിയാവും യേശുക്രിസ്തുവിനോട് സംസാരിക്കുന്നു. മോശയെ കണ്ടിട്ടില്ല. മോശ മരിച്ച് കാലഘട്ടങ്ങൾ ഒത്തിരിയേറെ കഴിഞ്ഞിട്ടാണ് പത്രോസിന്റെ ജനനം. പക്ഷെ പത്രോസിന് എങ്ങനെ മോശയെ മനസ്സിലായി? പ്രിയപ്പെട്ടവരെ, മോശയും ഏലിയായും പോലും പത്രോസ് തിരിച്ചറിഞ്ഞൊരു അഭിഷേകം. ശോഭയേറിയ ഒരു മേഘം അവരെ മൂടി, അല്ലെങ്കിൽ ആവരണം ചെയ്തു എന്ന് ബൈബിള് പഠിപ്പിക്കുന്നു. മേഘത്തിൽ നിന്ന് ഒരു സ്വരം അവർ കേട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവനെ ശ്രവിക്കൂ എന്നുള്ള വാക്ക് കേട്ട് ആ ഒരു എന്താ പറയുന്നത്, ആ മേഘത്തിൽ നിന്ന് കേട്ട സ്വരം ശിഷ്യന്മാര് പെട്ടെന്ന് പേടിച്ച് കമിഴ്ന്നു വീഴുകയാണ്. അവർ ഭയവിഹുലരായി എന്ന് വചനം പറയുന്നു. എന്നാൽ യേശു അവരെ സ്പർശിച്ചിട്ട് പറഞ്ഞു, എഴുന്നേൽക്കുവിൻ, ഭയപ്പെടേണ്ട. യേശുവിന്റെ മഹത്വം ദർശിച്ച പത്രോസും മറ്റു 3 യോഹന്നാനും യാക്കോബും ഒക്കെ ഭയന്നുപോയി. യേശുവിന്റെ ശക്തി പ്രാപകത്തിന്റെ മുന്നിൽ അവർക്ക് നിൽക്കാനായില്ല. യേശുവിന്റെ ദൈവത്വം അവർ കണ്ടു, ശക്തി പ്രാപകം അവർ നേരിട്ട് കണ്ടു, ശക്തി കണ്ടു അവന്റെ ദൈവത്വം. പ്രിയപ്പെട്ടവരെ, അത് കണ്ട പത്രോസ് പറയുന്നു, അവന്റെ ശക്തി പ്രാപകത്തിന്റെ ദൃക്സാക്ഷിയാണ് ഞാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കും ആ ശക്തി വേണം. ആത്മീയ സമരത്തിന് നമുക്കും ഈ ശക്തി അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ശക്തി നേടുവാൻ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, യേശു ദൈവമാണെന്നുള്ള വിശ്വാസത്താൽ, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആത്മാവിന്റെ ശക്തിയെ നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കുമെന്ന് തിരിച്ചറിയുക. കാരണം ഉള്ളിൽ എന്റെ യേശുണ്ട്. ഉള്ളിൽ യേശു എന്റെ ദൈവമാണെന്ന ബോധ്യം വന്നാൽ, എന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന വിശ്വാസം വന്നാൽ, ശക്തി അകത്തുനിന്ന് പുറപ്പെടുമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 11-ഉം 12-ഉം വാക്യങ്ങൾ ബൈബിൾ ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുക. സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുമേ. എന്തെന്നാൽ, നിങ്ങൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചുകൊള്ളുക, യുദ്ധം തിന്മയുടെ ശക്തികൾക്കെതിരെയാണ്. സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്തു നിൽക്കണം, അതിന് ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം. നമുക്ക് യുദ്ധം എന്ന് പറയുന്നത് ജഡരക്തങ്ങളോടല്ല, മാംസ രക്തങ്ങളോടല്ല, പ്രഭുത്വങ്ങളോട്, ആധിപത്യങ്ങളോട്, ഈ ലോകത്തിന്റെ അധിപന്മാരോട്, സ്വർഗീയങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളോട്. അതുകൊണ്ട് അതിന് തക്കതായ ആയുധം ധരിക്കണം. സെമ്പോള് ജയിലിൽ കിടക്കുന്ന സമയത്ത് റോമൻ പടയാളിയുടെ വേഷം കണ്ടുകൊണ്ടാണ് ആത്മീയ യുദ്ധത്തിനുള്ള ആയുധങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതായത്, ഒരു സോൾജിയർ, അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് നേഴ്സ്, അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റ്, ഇങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ നമ്മൾ കണ്ടാൽ ഇവർക്കെല്ലാം ഒരു ഡ്രസ് കോഡ് ഉണ്ട്. പട്ടാളക്കാർക്ക് യുദ്ധത്തിന് പോകുമ്പോൾ പ്രത്യേകമായ ഒരു ഡ്രസ് കോഡ് ഉണ്ട്. അതുപോലെ ആത്മീയ സമരം നയിക്കുവാൻ ദൈവത്തിന്റെ ആയുധവർഗം ധരിക്കണമെന്ന മുന്നറിയിപ്പ് സെൻബോൾ നമുക്ക് തരുമ്പോൾ, അത് പിശാചിന്റെ തന്ത്രങ്ങളെ എതിർക്കാൻ ദൈവത്തിന്റെ ആയുധങ്ങൾ നമുക്ക് സംരക്ഷണമായി നിലനിൽക്കുമെന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നാം അത് ധരിക്കണം. ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടുവാൻ ദൈവത്തിന്റെ സകല ആയുധവർഗങ്ങളും ധരിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് യുദ്ധമെന്ന് പറയുന്നത് മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, എന്ന് വെച്ചാൽ മനുഷ്യരോടല്ല നമുക്ക് യുദ്ധമെന്ന് നമ്മൾ തിരിച്ചറിയണം. പിന്നെയോ, പ്രഭുത്വങ്ങൾ, ശ്രദ്ധിക്കണം, പ്രഭുത്വങ്ങൾ, ആധിപത്യങ്ങൾ,
അന്ധകാര ലോകത്തിന്റെ അധിപന്മാർ, തിന്മയുടെ ദുരാത്മാക്കൾ. ഹല്ലേലൂയ, ഇത് പേരെടുത്ത് സെൻ്റ് പോൾ അവതരിപ്പിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നതും ശത്രുവായ സാത്താനെ തോൽപ്പിച്ച് യുദ്ധം നമ്മൾ ജയിക്കുവാനാണ്, അല്ലാതെ മനുഷ്യരോട് യുദ്ധം ചെയ്യാനല്ല എന്ന് നമ്മൾ ആദ്യം തന്നെ തിരിച്ചറിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യരോടുള്ള അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള കുടുംബത്തിലുള്ള വ്യക്തികളോടുള്ള വാഗ്വാദം അല്ലെങ്കിൽ ആർഗ്യുമെന്റ് നമുക്ക് വേണ്ട എന്ന് ആദ്യം തിരിച്ചറിയുക. അഭിഷേകം കാത്തുസൂക്ഷിക്കുവാൻ. ശരീരത്തിൽ നമുക്ക് യുദ്ധം വേണ്ട. മാംസവും രക്തവും ഉള്ളത് മനുഷ്യർക്കാണ്. പ്രിയപ്പെട്ടവരെ, ഭാര്യയോടല്ല, ഭർത്താവിനോടല്ല, മക്കളോടല്ല, അപ്പനോടല്ല, അമ്മയോടല്ല, സഹപ്രവർത്തകരോടല്ല, അയൽക്കാരോടല്ല, ആരോടും നമുക്ക് എതിർപ്പ് വേണ്ട, വാക്കുതർക്കം വേണ്ട. നിന്റെ അഭിഷേകം ചോർന്നു പോകുന്ന വഴി ആദ്യം തന്നെ തിരിച്ചറിയുക. ഒരു പാപമോ ഒരു പാപപ്രവൃത്തിയോ നമുക്ക് വേണ്ട. മറ്റുള്ളവരോടുള്ള വാക്കുതർക്കമോ അത് ക്ലാരിഫൈ ചെയ്യുവാൻ നമ്മൾ ശ്രമിക്കുന്ന അകത്തുനിന്ന് വരുന്ന ഞാൻ എന്ന ഭാവം, അതായത് ഞാൻ ശരിയാണ്, അതായത് ഞാൻ എടുക്കുന്ന തീരുമാനങ്ങള്, അത് സമർപ്പിക്കുവാൻ ശ്രമിക്കുന്നതും എല്ലാം ശാരീരികതയിലുള്ള ഒരു യുദ്ധത്തിന് സമാനമാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയുക. യേശു തന്റെ പരീക്ഷണ കാലഘട്ടത്തിൽ നിശബ്ദത പാലിച്ചതുപോലെ നമുക്ക് ശാന്തമായി സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കണം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമുക്ക് നമ്മുടെ അഭിഷേകം ചോർന്നു പോകുന്ന സകല ഡോർവേസിനെയും നമുക്ക് അടയ്ക്കാം. ഏതെല്ലാം മേഖലകളാണോ നമ്മുടെ മുമ്പിൽ ഒരു പാപകരമായ സാഹചര്യം സാത്താൻ സൃഷ്ടിച്ച് നമ്മുടെ ഉള്ളിൽ ദേഷ്യവും ഇറിറ്റേഷനും വ്യക്തിപരമായി ഉണ്ടാകുന്ന ഒരു ഫൈറ്റ് ചെയ്യാനുള്ള ഒരു മേഖലയൊക്കെ നമ്മുടെ മുമ്പിൽ വരുന്നത്, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അന്ധകാരത്തിന്റെ ശക്തികളാണെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, നമുക്ക് ഈ പ്രഭുത്വങ്ങൾ എന്തെന്നും പ്രിൻസിപ്പാലിറ്റീസ് എന്തെന്നും ആധിപത്യങ്ങൾ എന്തെന്നും പവേഴ്സ് എന്തെന്നും ഒക്കെ നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് അധികാരത്തിന്റെ ഒരു അന്ധകാരത്തിന്റെ ശക്തികൾ അധികാരമെടുക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു മേഖലകളെ തകർക്കണം. ഹല്ലേലൂയ. സെൻ്റ് പോൾ എന്താ പറയുന്നത്? പ്രഭുത്വങ്ങൾ, പ്രിൻസിപ്പാലിറ്റീസ്, ആധിപത്യങ്ങൾ, പവേഴ്സ്, അന്ധകാര ലോകത്തിന്റെ അധിപന്മാർ, റൂളേഴ്സ് ഓഫ് ദ ഡാർക്ക്നെസ്, അത് അടുത്തതാണ് തിന്മയുടെ ദുരാത്മാക്കൾ, സ്പിരിച്വൽ ഫോഴ്സസ് ഓഫ് ഈവിൾസ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകമെടുത്ത ഏകദേശം ഒരു 195 അല്ലെങ്കിൽ അതിലുപരിയോ അതിൽ കുറവോ ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ 2 രാജ്യങ്ങളെ ഈ ലോകത്തുള്ളൂ. നിങ്ങൾക്കൊരു പക്ഷെ സംശയം തോന്നാം, 2 രാജ്യം എന്ന് ഞാൻ പറഞ്ഞത്, ഒന്ന് കിങ്ഡം ഓഫ് ഗോഡും ഒന്ന് കിങ്ഡം ഓഫ് സൈറ്റൻ. 2 രാജ്യങ്ങൾ, ഒന്ന് സ്പിരിച്വൽ വേൾഡും ഒന്ന് ഫിസിക്കൽ വേൾഡും, ഒന്ന് ദൈവരാജ്യം, 2 സാത്താനിക രാജ്യം. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 11:12 ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഇവിടെ നമ്മൾ അത് വായിച്ചിട്ടുണ്ട്. സാത്താനിക ശക്തികൾ ദൈവരാജ്യത്തിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കാൻ അനുവദിക്കുകയില്ല. അവിടെ യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്യാതെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനാവില്ല. ബലവാന്മാർ, യുദ്ധം ചെയ്യുന്നവർ അത് പിടിച്ചെടുക്കുന്നു. എന്ന് വെച്ചാൽ ബലവാന്മാർ യുദ്ധം ജയിച്ചാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക, അല്ലെങ്കിൽ ദൈവരാജ്യം പിടിച്ചടക്കുക. ഈ ഒരു ദൈവരാജ്യത്തിലേക്ക് ഒരു വ്യക്തിയെ തടയുന്ന അന്ധകാര ശക്തികൾക്കെതിരെ നമുക്ക് യുദ്ധമുണ്ട്. നമുക്കറിയാം, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ദൈവം സാത്താനെ സൃഷ്ടിച്ചിട്ടില്ല. പക്ഷേ ദൈവരാജ്യത്തിൽ നിന്നും പ്രൈഡും അല്ലെങ്കിൽ അഹങ്കാരവും ഒക്കെ മൂലം പുറത്താക്കപ്പെട്ട ലൂസിഫർ ദൈവരാജ്യത്തിന്റെ ഒരു സെയിം ഫ്രെയിംവർക്കിൽ ഒരു ഫോൾസ് കിങ്ഡം ഇവിടെ സ്ഥാപിക്കുകയാണ്. എന്ന് വെച്ചാൽ ദൈവരാജ്യത്തിന്റെ സിസ്റ്റം അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ ആ അതോറിറ്റി എല്ലാം കോപ്പിയടിച്ച് സ്വന്തമായി ഒരു രാജ്യം, സ്വയം രാജാവായി ആ ഒരു രാജ്യം സൃഷ്ടിച്ച് സ്വയം രാജാവായി സാത്താൻ ലൂസിഫർ വാഴുകയാണ്. ആ ലൂസിഫറിന്റെ കൂടെ താഴേക്ക് പതിച്ച ദൂതഗണങ്ങളും കൂടി ഒരു സാത്താനിക സൈന്യത്തെ സൃഷ്ടിച്ച് ഒരു രാജ്യവും ലൂസിഫർ സ്ഥാപിക്കുകയാണ്.
മനുഷ്യരെ നാശത്തിലേക്ക് തള്ളിവിടുക എന്നത് മാത്രമാണ് സാത്താന്റെ ഉദ്ദേശവും ലക്ഷ്യവും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ആ മേഖലകളിൽ നമ്മളെ തകർക്കുവാൻ ശ്രമിക്കുന്ന സാത്താനിക മണ്ഡലങ്ങളെ നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ആത്മീകമായ യുദ്ധത്തിന് എളുപ്പമായിരിക്കും. ഒന്നാം പ്രഭുത്വങ്ങൾ, പ്രിൻസിപ്പാലിറ്റീസ്. പ്രഭുത്വങ്ങൾ എന്ന് പറയുമ്പം ഉയർന്ന റാങ്കിലുള്ള പിശാചുക്കളാണ്, സാത്താന്റെ ഉയർന്ന റാങ്കിലുള്ള വ്യക്തിയെയാണ് പ്രഭുത്വങ്ങൾ എന്ന് വിളിക്കുക. നമുക്കറിയാം ആർമി പോലെയുള്ള ഒരു മേഖലയില് ചീഫ് എന്ന പദം ഉപയോഗിക്കുന്നത് പോലെ സാത്താനിക ആർമിയിൽ ഉയർന്ന ചീഫ് റാങ്കിലുള്ളവരാണ് പ്രഭുത്വങ്ങൾ. ഈ ദൈവരാജ്യവുമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ആർക്കേഞ്ചൽസിന്റെ ഒക്കെ സ്ഥാനം പോലെ ഉയർന്ന തസ്തികയിലുള്ള പിശാചികളെയാണ് പ്രഭുത്വങ്ങൾ എന്ന് വിളിക്കുക. എഫേസ്യലേഖനം 2:2 വാക്യത്തില് സെന്റ് പോൾ പറയുന്നുണ്ട്, അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശൻ. അന്തരീക്ഷ ശക്തികളുടെ അധീശന്മാരാണ്, അരൂപിയാണ് അന്തരീക്ഷ ശക്തികളുടെ അധീശന്മാരാണ് ഈ ലോകത്തെ ഭരിക്കുന്ന ഒരു വിപരീത ശക്തി. അതിന്റെ കീഴിൽ ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന പ്രഭുത്വങ്ങൾ, അതിന്റെ താഴെ കോണ്ടിനെന്റ്സിനെ ഭരിക്കുന്ന ഒരു ശക്തി, അതിന്റെ താഴെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്ന ശക്തി, വീണ്ടും അതിന്റെ താഴെ എന്താണ് നമ്മുടെ സ്റ്റേറ്റ് സംസ്ഥാനങ്ങളെ പോലെ വീണ്ടും എന്താ പറയുന്നത്, ഒന്ന് ലോകത്തെ കൺട്രോൾ ചെയ്യുന്നു, പിന്നീട് കോണ്ടിനെന്റ്സിനെ കൺട്രോൾ ചെയ്യുന്നു, പിന്നെ രാജ്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നു, പിന്നെ സംസ്ഥാനങ്ങളെ കൺട്രോൾ ചെയ്യുന്നു, പിന്നെ താഴെ ജില്ലകളെ കൺട്രോൾ ചെയ്യുന്നു. അങ്ങനെ പ്രാദേശികമായുള്ള ശക്തികളെ പോലും താഴേക്ക് കൺട്രോൾ ചെയ്യിപ്പിച്ച് ഇങ്ങനെ ശക്തമായ ഒരു നെറ്റ്വർക്കുമായാണ് ഈ ശക്തി എന്ന് ലോകത്തെ കീഴടക്കി ഭരിക്കുന്നത്. പ്രഭുത്വങ്ങൾ താഴേക്ക് നിർദ്ദേശം കൊടുക്കുന്നു, ഇത് താഴെയുള്ളവര് ഇതനുസരിച്ച് മനുഷ്യരുടെ ഇടയിൽ എന്താ പറയുക നാശം വിതച്ച് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴത്തെ ബൈബിള് ഇതിന്റെ ഒരു നേർക്കാഴ്ച നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ദാനിയേലിന്റെ പുസ്തകം ദാനിയേൽ പ്രവചനം 10-ാമത്തെ അധ്യായത്തിൽ കാവൽ ദൂതന്മാർ തമ്മിൽ യുദ്ധമെന്ന് ബൈബിള് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ്. അതായത് ദാനിയേൽ 3 ആഴ്ചക്കാലം വിലാപം ആചരിക്കുന്ന ഒരു സമയം, അതായത് ഉപവാസം എടുക്കുന്ന ഒരു സമയം, രുചികരമായ ഭക്ഷണം ഉപേക്ഷിക്കുന്നു, മാംസവും വീഞ്ഞും എല്ലാം ഉപേക്ഷിച്ചിട്ടുള്ള ഒരു ഉപവാസം ദാനിയേല് നടത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ദാനിയേലിന് ഈ സമയമുണ്ടായ ഒരു വെളിപ്പാട് ശ്രദ്ധിക്കണം. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ ദാനിയേല് ടൈഗ്രീസ് നദിയുടെ കരയിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തിപ്രാപവം ഒരു ദർശനത്തിലൂടെ കാണുകയാണ്. ദാനിയേൽ എവിടെയാണ് നിൽക്കുന്നത്? ടൈഗ്രീസ് എന്ന് പറയുന്ന നദിയുടെ തീരത്ത്. അതെവിടെയാണ് ടൈഗ്രീസ് നദി? ഉൽപ്പത്തി പുസ്തകം 2:10 ഏദനിൽ നിന്ന്, അതായത് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു നദിയെ കുറിച്ച് പറയുകയാണ്. ആ നദി 4 ആയി പിരിഞ്ഞ് ഒഴുകുന്നു. അതിന്റെ പേര് 4 ആയിട്ട് പിരിഞ്ഞു കഴിയുമ്പം ഒന്ന് ഭീഷോൺ, 1 ഗീഗോൺ, 3 ടൈഗ്രീസ്, 4 യൂഫ്രട്ടീസ്. ഭീഷോൺ, ഗീഗോൺ, ടൈഗ്രീസ്, യൂഫ്രട്ടീസ്. ദാനിയേൽ നിന്നിരുന്നത് ഇറാഖ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ടൈഗ്രീസ് നദിയുടെ തീരത്തായിരുന്നു. ദാനിയേൽ കണ്ണുകൾ ഉയർത്തി താൻ കാണുന്ന ആ ഒരു ദർശനം കാണുകയാണ്. ദർശനത്തിൽ ദാനിയേൽ ഒരു വ്യക്തിയെ കാണുകയാണ്, ചണവസ്ത്രം ധരിച്ച് ഊഫാസിലെ സ്വർണം കൊണ്ട് അരപ്പട്ട ധരിച്ച ഒരുവനെ ദാനിയേൽ കാണുകയാണ്. അവന്റെ ശരീരം ഗോമേതകം പോലെയും മുഖം മിന്നൽ പോലെയും കണ്ണുകൾ ജ്വലിക്കുന്ന പന്തം പോലെയും കൈകാലുകൾ മിനുക്കിയ ഓടിന്റെ ഭംഗിയുള്ളവയും സ്വരമോ ജനക്കൂട്ടത്തിന്റെ ഇരമ്പൽ പോലെയും. അങ്ങനെ
ദാനിയേൽ ഒരു ദർശനം ഒരു വ്യക്തിയെ കാണുകയാണ്. ദാനിയേൽ മാത്രമാണ് ഈ ദർശനം കണ്ടത്. ദർശനം കണ്ട ദാനിയേൽ തളർന്ന് തന്റെ ശക്തി ചോർന്നു പോയി, മുഖം തിരിച്ചറിയാൻ പറ്റാത്ത വിധം മാറിപ്പോയതായും ദർശനത്തിൽ നിന്നും കേട്ട സ്വരം ശ്രവിച്ച് ശക്തിയേറ്റ് പ്രജ്ഞയേറ്റ് ദാനിയേൽ നിലംപതിച്ചു എന്നും ബൈബിൾ വ്യക്തമാക്കുകയാണ്. ആ സമയം ഒരു കരം വന്ന് ദാനിയേലിനെ സ്പർശിച്ചു, ദാനിയേലിനെ എഴുന്നേൽപ്പിച്ചു. വിറയലോടെ മുഖവും അല്ല മുട്ടും കയ്യുമൊക്കെ കുത്തി ദാനിയേല് നിന്നുകൊണ്ട് എന്താ പറയുന്നത്, വളരെ വേദനയോടെ വിഷമത്തോടെ നിന്നുകൊണ്ട് വിറയലോടെ നിന്നുവെന്ന് ബൈബിള് വ്യക്തമാക്കുകയാണ്. എന്നിട്ട് വചനം ഇങ്ങനെ തുടരുന്നു. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിലെ 11-ും 13-ും വാക്യങ്ങള് തുടരുകയാണ്. നമുക്കൊന്ന് കാണാം ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 11-13 വാക്യങ്ങളില് എഴുന്നേൽപ്പിച്ച വ്യക്തി ദാനിയേലിനോട് പറയുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ദാനിയേൽ ഒരു ദർശനം കണ്ടു, ഒരു വ്യക്തിയെ കണ്ടു, അത് കണ്ട് തളർന്നു വീണു, പ്രജ്ഞയേറ്റു വീണു. ആ സമയം ഒരാള് ഒരു കരം വന്ന് എഴുന്നേൽപ്പിച്ചു. ആ എഴുന്നേൽപ്പിച്ച വ്യക്തി ദാനിയേലിനോട് സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലെ, എഴുന്നേൽക്കുക, ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നെ നിന്റെ അരികിലേക്ക് അയച്ചിരിക്കുകയാണ്. ദാനിയേൽ ഈ സമയം വിറയലോടെ നിവർന്നു നിൽക്കുന്നു. വീണ്ടും തുടരുന്നു, ദാനിയേലെ ഭയപ്പെടേണ്ട, ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ ഇറങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പ്രിയങ്കരനായ ദാനിയേലെ, എഴുന്നേൽക്ക്, ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ നീ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നെ നിന്റെ അരികിലേക്ക് അയച്ചിരിക്കുകയാണ്. നീ ദൈവത്തെ അറിയുവാൻ, ഓ എന്താ രസമായിട്ടത്, ദാനിയേലിന്റെ ഉപവാസം എന്തിനായിരുന്നു? ശരിയായി ദൈവത്തെ അറിയാൻ. അങ്ങ് എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന സമയം ദാനിയേലിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. പക്ഷേ ദാനിയേലിന്റെ അരികിലേക്ക് ആ എന്താ ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വരുവാനുള്ള ആ ഒരു തടസ്സമാണ് നമ്മൾ ഇവിടെ കാണുക. പേർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതൻ 21 ദിവസം എന്നോട് എതിർത്തു നിന്നുവെന്ന് ഈ വ്യക്തി ദാനിയേലോട് പറയുക. ദാനിയേലിന്റെ ഉപവാസം 21 ദിവസം, 3 ആഴ്ച, ഈ ദൈവത്തെ കൂടുതൽ അറിയുവാൻ വേണ്ടിയുള്ള ഉപവാസം. എന്നാൽ കണ്ടല്ലോ, ഈ ദാനിയേലിന്റെ അരികിലേക്ക് ഈ ദൈവത്തിന്റെ ദൂതൻ വരാൻ തടസ്സം. കാരണം എന്താണ്? പേർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതൻ 21 ദിവസം ഈ ദൈവസാന്നിധ്യത്തോട് ദൈവത്തിന്റെ ദൂതനോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഖായേൽ എന്റെ സഹായത്തിനെത്തി. മിഖായേലിനെ പേർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതനോട് എതിരിടാൻ വിട്ടു. ദാനിയേലിന്റെ അരികിലേക്ക് വന്ന ദൈവദൂതനെ 21 ദിവസം തടഞ്ഞു പേർഷ്യയുടെ കാവൽ ദൂതൻ. പേർഷ്യ എന്ന രാജ്യത്തിന്റെ കാവൽ ദൂതൻ ആണ് ദാനിയേലിന്റെ അരികിലേക്ക് ദൈവസാന്നിധ്യം വരാൻ തടസ്സമായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകളെ തടയുന്ന വിപരീത ശക്തി ഈ ലോകത്തെ കൺട്രോൾ ചെയ്യുകയാണ്. 21 ദിവസം യുദ്ധം. സഹായത്തിന് മിഖായേൽ മാലാഖ വന്നപ്പോഴാണ് ഈ ദൈവത്തിന്റെ ദൂതൻ ദാനിയേലിന്റെ അരികിലേക്ക് എത്തിയത്. ആ സംഭവമാണ് വിവരിക്കുന്നത്. മിഖായേൽ പേർഷ്യയുടെ കാവൽ ദൂതനുമായി ഇപ്പൊ യുദ്ധം തുടരുകയാണ്. മിഖായേലിനെ ഏൽപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പേർഷ്യ രാജ്യത്തിന്റെ പ്രഭുത്വത്തിനെതിരെ യുദ്ധം മിഖായേൽ നയിക്കുകയാണ്. ഹാലലൂയ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമുക്കെതിരെയും ഇതുപോലെ യുദ്ധമുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 20-ഉം 22-ഉം വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന നാമങ്ങൾക്കും ഉപരി അവനെ ഉപവിഷ്ടനാക്കി എന്ന് സെൻഗോള് യേശുവിനെ കുറിച്ച് പറയുകയാണ്. ആരെ ഉപവിഷ്ടനാക്കി? യേശുവിനെ ഉപവിഷ്ടനാക്കി. ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും ശ്രദ്ധിച്ചോണം, എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന നാമങ്ങൾക്കും ഉപരി യേശു ക്രിസ്തുവിനെ ഉപവിഷ്ടനാക്കി.
അവിടുന്ന് അതായത് ദൈവം എല്ലാ വസ്തുക്കളിലും യേശു എല്ലാ വസ്തുക്കളെയും യേശു ക്രിസ്തുവിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കി എല്ലാറ്റിനും മുകളിൽ യേശുവിനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം, ആധിപത്യവും അധികാരവും ശക്തികളും പ്രഭുത്വങ്ങളും എല്ലാറ്റിനും ഉപരിയായി യേശു ക്രിസ്തുവിന്റെ നാമത്തെ ദൈവം ഉയർത്തി. കാരണം കൊളോസ്യ ലേഖനം 2:15 പറയുന്നു, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി യേശു കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനപാത്രമാക്കി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഫിലിപ്പി ലേഖനം 2:9 പറയുന്നു, ദൈവം യേശുവിനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. യേശുവിന്റെ നാമത്തിന്റെ മുമ്പില് എല്ലാം മുട്ടും മടങ്ങണം. അത് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും സകലയിടത്തും സകലതും യേശുവിന്റെ മുമ്പിൽ മുട്ടുമടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്, സ്വർഗം ആഗ്രഹിക്കുകയാണ്. യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ എല്ലാം മുട്ടും മടങ്ങണം. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും സകലതും യേശുവിന്റെ മുമ്പിൽ മുട്ടുമടക്കിയേ മതിയാകൂ. കാരണം യേശു കർത്താവാണെന്നും പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാമം ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. പ്രഭുത്വങ്ങൾ പോലും മുട്ടുമടക്കുന്ന നാമമാണ് യേശു ക്രിസ്തുവിന്റെ നാമം. ഇത് നമ്മൾ വിശ്വസിക്കണം, ഇത് നമ്മുടെ നെഞ്ചിൽ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ദാനിയേൽ പ്രവചനം 10:18 മനുഷ്യരൂപം ഉണ്ടായിരുന്നവൻ ദാനിയേലിനെ സ്പർശിച്ച ശക്തി പകരുന്നതായി നമുക്കിവിടെ കാണാൻ പറ്റും. മനുഷ്യരൂപം ഉണ്ടായിരുന്നവൻ ദാനിയേലിനെ സ്പർശിച്ച് ശക്തി പകർന്നു. 10:19 പറയുന്നു, ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യ, ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യ, നീ ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ശക്തനും ധീരനുമായിരിക്കുക. ഈ സമയം ദാനിയേൽ ശക്തി പ്രാപിക്കുകയാണ്. ആരാണ് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ ദാനിയേലിനെ സ്പർശിച്ചത്? തിരിച്ചറിയുക, മനുഷ്യപുത്രനെ പോലെ ഒരുവൻ നസ്രാനായ യേശു ക്രിസ്തു, ആകൃതിയിൽ മനുഷ്യരൂപം. നീ ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം. ആരാണത്? യേശു ക്രിസ്തു ആണെന്ന് തിരിച്ചറിയുക. ദാനിയേലിന്റെ അരികിൽ, ദാനിയേലിന്റെ ഉപവാസത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന ദൈവദൂതൻ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, അത് മറ്റാരുമല്ല, സാക്ഷാൽ ദൈവം തന്നെയായ യേശു ക്രിസ്തു ദാനിയേലിന്റെ അരികിൽ ഇറങ്ങി വന്നു, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനമെന്ന് അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കായി യുദ്ധം ചെയ്യാൻ യേശു ക്രിസ്തു വരും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി എന്ന് അരുളിച്ചതവൻ യേശുവിനെ ദർശനത്തിൽ കണ്ട ദാനിയേല് ശക്തിയേറ്റു വീണുവെന്ന് 10:10 നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിന്റെ രൂപാന്തരീകരണം നടക്കുന്ന സമയത്ത് രൂപാന്തരീകരണം ദർശിച്ച പത്രോസും യോഹന്നാനും യാക്കോബും കമിഴ്ന്നു വീണുകയാണ്. ദാനിയേലിനോട് യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട. പത്രോസിനോടും കൂട്ടനോടും പറയുന്നു, ഭയപ്പെടേണ്ട. പ്രിയപ്പെട്ടവരെ, വീണ്ടും യേശു ദാനിയേലിനോട് പറയുകയാണ്, ഞാൻ തിരിച്ച് മിഖായേൽ മാലാഖയെ സഹായിക്കാൻ പേർഷ്യയുടെ കാവൽ ദൂതനോട് എതിരെ യുദ്ധം ചെയ്യാൻ മടങ്ങിപ്പോകുന്നു. കാരണം പേർഷ്യയുടെ കാവൽ ദൂതനെ തോൽപ്പിച്ച് കഴിയുമ്പോൾ അടുത്തത് വരും, യവന രാജ്യത്തിന്റെ കാവൽ ദൂതൻ വരും. പ്രിയപ്പെട്ടവരെ, ഏത് രാജ്യത്തിന്റെ ദൂതൻ നമുക്കെതിരായി നിന്നാലും നമുക്കായി യുദ്ധം ചെയ്യാൻ ഒരു ദൈവമുണ്ട്, യേശുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഉറപ്പാട് 14:14 ദൈവം അരുളി ചെയ്തില്ലേ, യുദ്ധം ദൈവത്തിന്റേതാ, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി എന്ന്. ആരോടും വഴക്കിന് പോകരുത്, ആർഗ്യുമെന്റിന് പോകരുത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമുക്ക് ദൈവത്തിന്റെ വചനത്തെ നമ്മുടെ നെഞ്ചിലേറ്റെടുത്തുകൊണ്ട് ഈ ആത്മീയ സമരത്തിന് നമുക്ക് മുന്നോട്ട് പോകാം. എഫേസ്യ ലേഖനം 2:4 അതിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, ഇത് നമ്മൾ വിശ്വസിക്കണം, ഇത് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. എന്താണ് ബൈബിള് പറയുക? നമ്മൾ ഓരോരുത്തരും പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കരുണ കാണിച്ചു. ഹല്ലേലൂയ. മഹത്തായ കരുണയാൽ, സ്നേഹത്താൽ ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിക്കുകയും കൃപയാൽ നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെടുകയും ചെയ്തു എന്ന് സെൻബോർഡ് പറയുകയാണ്. യേശു ക്രിസ്തുവിനോട് കൂടെ അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും ഉയർപ്പിച്ച സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു ക്രിസ്തുവിനോടൊപ്പം നമ്മെ ഇരുത്തുകയും ചെയ്തു എന്ന് സെൻബോർഡ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് നമ്മൾ വിശ്വസിക്കണം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമ്മൾ മരിച്ചവരായിരുന്നു, മൃതരായിരുന്നു പാപം വഴി. എന്നാൽ ദൈവത്തിന്റെ കരുണയാൽ, ദൈവത്തിന്റെ സ്നേഹത്താൽ യേശു ക്രിസ്തുവിനോടൊപ്പം ദൈവം നമ്മളെയും ജീവിപ്പിച്ചു. എന്നിട്ട് കൃപയാൽ നമുക്ക് രക്ഷ നൽകി യേശുവിനോടൊപ്പം നമ്മളെ ഉയർപ്പിച്ച ദൈവം സ്വർഗത്തിൽ അവനോടുകൂടെ സ്വർഗാരോഹണം ചെയ്ത പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ഒപ്പം നമ്മളെ ഇരുത്തുകയും ചെയ്യും.
ഈ വിശ്വാസം നമ്മിൽ നിന്ന് മാറ്റുവാൻ ശ്രമിക്കുന്ന സാത്താന്റെ തന്ത്രങ്ങൾ നമ്മൾ വീഴരുത്. പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന ഒരു എന്താ പറയുന്നത് പ്രഭുത്വങ്ങൾ ഈ ലോകത്തുണ്ട്. ഓരോ രാജ്യത്തെയും കൺട്രോൾ ചെയ്യുന്നവര്, ഇന്ത്യയെ കൺട്രോൾ ചെയ്യുന്നത്, കേരളത്തെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മൾ നിൽക്കുന്ന ജില്ലകളെ കൺട്രോൾ ചെയ്യുന്നത്, അതുകൊണ്ട് എതിർത്തു നിൽക്കുവാൻ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ആശ്രയിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഒന്ന്, പ്രഭുത്വങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. രണ്ട്, ആധിപത്യങ്ങൾ അല്ലെങ്കിൽ പവേഴ്സ്. ഈ ആദ്യത്തെ റാങ്കിലുള്ളവരായിരുന്നു പ്രഭുത്വങ്ങൾ. ആ പ്രഭുത്വങ്ങൾക്ക് താഴെയുള്ള അടുത്ത റാങ്കിലുള്ള സാത്താനിക ശക്തികളാണ് ആധിപത്യങ്ങൾ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ നമുക്ക് ഉദാഹരണമായി ഡി ഐ ജി, അതിന് താഴെ പല ഗ്രേഡിലുള്ള ഉദ്യോഗസ്ഥന്മാര് പോലീസ് സേനയിലുണ്ട്. അതുപോലെ പ്രഭുത്വത്തിന് താഴെ ആധിപത്യങ്ങൾ. ഇപ്പൊ ഡി ഐ ജിയുടെ നിർദ്ദേശം സ്വീകരിച്ച് രഹസ്യമായി തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒത്തിരി ഗവൺമെന്റ് തലത്തിൽ തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്ന ഒത്തിരിയേറെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. എന്ന് പറഞ്ഞതുപോലെ സാത്താനിക പ്രഭുത്വത്തിൽ നിന്ന് ആജ്ഞ സ്വീകരിച്ച് ആധിപത്യങ്ങള് ജോലി ചെയ്യുകയാണ്. ഈ ശക്തിയിൽ ഈ ലോകത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കെതിരെ ഒരു സാത്താനിക ശക്തികളും വിധി പ്രസ്താവിക്കാതിരിക്കുവാൻ പത്രോസ് പറഞ്ഞൊരു വാക്യമാണ് നമ്മുടെ നെഞ്ചിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടത്. 1 പത്രോസ് 3:22 ബൈബിൾ ഇങ്ങനെ പറയുന്നു, യേശുക്രിസ്തു ആകട്ടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു, ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവിടുത്തേക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. എല്ലാം കീഴ്പ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ എന്താ പറയുന്നത് കീഴിലാണ്. എല്ലാത്തിനും ഉപരിയാണ് ക്രിസ്തു. അതുകൊണ്ട് ഒരാധിപത്യങ്ങളെയും നമുക്ക് ഭയപ്പെടേണ്ടതില്ല. എതിർത്തു കർത്താവിന്റെ വചനത്താൽ എതിർത്തു നിൽക്കുക എന്ന് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. 1 പ്രഭുത്വങ്ങൾ, 2 ആധിപത്യങ്ങൾ, 3 മേഖല അന്ധകാര ലോകത്തിന്റെ അധിപന്മാർ, റൂളേഴ്സ് ആൻഡ് ഡാർക്നെസ്. പ്രിയപ്പെട്ടവരെ, അടുത്ത ഒരു ലെവലാണ് പ്രഭുത്വവും ആധിപത്യവും കഴിഞ്ഞുള്ള ഡിമോണിക് ലീഡേഴ്സ് ആണ് അന്ധകാര ലോകത്തിന്റെ അധിപന്മാരെന്ന് പറയുക. ഓരോ രാജ്യത്തും ഗവൺമെന്റ് തലങ്ങളിൽ നിയമനിർമ്മാണത്തിലൂടെ കോടതി വിധികളിലൂടെ സാത്താനിക ശക്തി വെളിപ്പെടുത്തി ഇടപെടുന്നതാണ് ഈ അന്ധകാര ശക്തി എന്ന് തിരിച്ചറിയുക. നമുക്കറിയാം, പല രാജ്യങ്ങളിലും സെയിം സെക്സ് മാരേജ് ഇന്ന് നിയമപരമായി അംഗീകരിക്കുകയാണ്. അബോർഷൻ നിയമവിധേയമാണ്. ഹോമോസെക്സ്വാലിറ്റി നിയമപരമായി എന്താ പറയുക അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. മയക്കുമരുന്നിന്റെ ഉപയോഗം അത് ഹെർബാണ് എന്ന് പറഞ്ഞ് നിയമം കൊണ്ടുവന്നു. വീട്ടിൽ അത് സൂക്ഷിക്കുവാനും വളർത്തുവാനും നിയമ നിർമ്മാണം. ഇങ്ങനെ നിരവധി ഇല്ലീഗൽ ആക്ടിവിറ്റീസ് സാത്താൻ നിയമത്തിലൂടെ പല രാജ്യങ്ങളിലും അടിച്ചേൽപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഈ തിന്മയുടെ ശക്തികള് രാജ്യങ്ങളെ പോലും പിടിമുറുക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ഇതിനെതിരെ നിൽക്കുവാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് ബൈബിളിലേക്ക് നമ്മൾ വരികയും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് വചനത്തെ നെഞ്ചോട് ചേർക്കുകയും ചെയ്യണമെന്ന് സെൻബോൾ ഓർമ്മിപ്പിക്കുകയാണ്. 4 മേഖല തിന്മയുടെ ദുരാത്മാക്കൾ, സ്പിരിച്വൽ ഫോഴ്സസ് ഓഫ് ഈവിൾ. തിന്മയുടെ ദുരാത്മാക്കൾ, ഏറ്റവും താഴെയുള്ള ദുരാത്മാക്കളാണ് തിന്മയുടെ ഈ ശക്തികൾ. അൺക്ലീൻ സ്പിരിറ്റ് എന്നാണ് ഇതിനെ വിളിക്കുക. ഓരോ മനുഷ്യനെ കൊണ്ടും ഓരോ തരത്തിൽ പാപം ചെയ്യിപ്പിക്കുവാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ പാപം ചെയ്യിപ്പിക്കുവാൻ ശ്രമിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളാണ് ഈ അൺക്ലീൻ സ്പിരിറ്റ് അല്ലെങ്കിൽ തിന്മയുടെ ദുരാത്മാക്കൾ. ദിനം പ്രതി ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇടപെട്ട് പാപത്തിലേക്ക് തള്ളിവിടുന്ന ദുഷ്ട ശക്തികൾ, നമ്മെ പീഡിപ്പിക്കുന്ന, നമ്മെ നശിപ്പിക്കുന്ന, മനസ്സിനെ ദ്രോഹിക്കുന്ന ലോവർ ലെവൽ ഗ്രേഡിലുള്ള തിന്മയുടെ ശക്തികൾ അല്ലെങ്കിൽ ദുരാത്മാക്കൾ നമുക്കെതിരെ പദ്ധതികൾ ഒരുക്കി പാപത്തിലേക്ക് തള്ളിയിടുന്ന ഈ ശക്തികള്, പോണോഗ്രാഫി, മാസ്റ്റർബേഷൻ, മദ്യപാനം, അഡൾട്ടറി, മയക്കുമരുന്ന്, അന്യാരാധന, ഇങ്ങനെ വഴിതെറ്റിക്കുന്ന ഓരോ സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ഈ ദുരാത്മാക്കളാണ്. നമ്മൾ കരുത്തുള്ളവരായിരിക്കണമെന്നും വചനത്തിന്റെ ശക്തിയാൽ ഇതിനെ എതിർക്കണമെന്നും ദൈവത്തിന്റെ എന്താ പറയുന്ന സർവായുധവർഗം ധരിക്കണമെന്നും സെന്റ് പോൾ പറയുന്നതിന്റെ ഒരു പോയിന്റ് ഇവിടെയാണ്. കാരണം ഒരു വ്യക്തി മദ്യപാനി ആയിരിക്കാം,
പക്ഷെ മദ്യപാനം വേണ്ട എന്ന് ആ വ്യക്തി തീരുമാനിക്കുന്ന സമയം മുതൽ മദ്യപിക്കാതെ കടന്നു പോകുമ്പോൾ ഈ ദുരാത്മാക്കൾ മദ്യപാനത്തിലൂടെ കടന്നുപോയ വ്യക്തിയുടെ അകത്ത് മദ്യപിപ്പിക്കുവാനുള്ള പ്രേരണ കൊടുത്ത് വീണ്ടും ആ വ്യക്തിയെ മദ്യപാനത്തിലേക്ക് തള്ളിയിടും. വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഏത് സാഹചര്യങ്ങളെയും ഈ ദുരാത്മാക്കൾ പ്രേരണ തന്നുകൊണ്ട് നമ്മളെ തകർക്കാൻ നോക്കും. മാസ്റ്റർബേഷൻ വേണ്ട, പോർണോഗ്രാഫി വേണ്ട, ഇങ്ങനെ ഓരോ സാഹചര്യങ്ങൾ വേണ്ട, ഇനി അത് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഓരോ സമയത്തും ഈ തിന്മയുടെ ശക്തികൾ ഓരോ വ്യക്തികളിലേക്കും അവരുടെ മനസ്സിനെ നിയന്ത്രിച്ച് പാപത്തിലേക്ക് തള്ളിയിട്ട് നമുക്ക് ഇതിൽ നിന്നും വിടുതൽ പ്രാപിക്കാനാകാത്ത വിധത്തില് നമ്മളെ അന്ധകാരത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട് പാപത്തിന്റെ അടിമത്തത്തിലേക്ക് തള്ളിയിടുന്നത് ഈ അൺക്ലീൻ ഈ സ്പിരിറ്റുകളാണ്, ഈ ദുരാത്മാക്കളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം. എഫസോസിന്റെ ലേഖനം 6:13 എന്താ പറയുന്നത്? അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം, തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ബൈബിൾ പറയുക. ദൈവത്തിന്റെ ആയുധങ്ങൾ ധരിക്കണം, അത് തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനാണ്. ആത്മീയ യുദ്ധത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ? ചെറുത്തു നിൽക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? എങ്കിൽ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്പിരിച്വൽ സർജറിക്ക് നിങ്ങൾ അനുവദിക്കണം. ഹല്ലേലൂയ! വചനം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സർജറി നടക്കണം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, എബ്രായ ലേഖനം 4:12 എല്ലാവർക്കും അറിയാം, ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണെന്നും അത് ഊർജസ്വലമാണെന്നും ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണെന്നും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണെന്ന് ഏതു വ്യക്തിക്കും അറിയാം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു മേഖലയും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇല്ല. അത് ജീവിക്കുന്നതാണ്, അത് ഊർജസ്വലമാണ്, അത് പ്രവർത്തിക്കുന്നതാണ്, അത് ഡബിൾ എഡ്ജ് സ്വോർഡ് ആണ്. ഇരു വശങ്ങളിലും അതിന് മൂർച്ചയുണ്ട്. അത് പറയുന്ന വ്യക്തിയിലും കേൾക്കുന്ന വ്യക്തിയിലും അത് വ്യത്യാസം കൊണ്ടുവരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചേതനയിലും ആത്മാവിലും പോലും ഹൃദയത്തിന്റെ വിചാരങ്ങളെ പോലും വിവേചിക്കുന്ന ദൈവവചനത്തിൽ നമുക്കൊന്ന് ആശ്രയിക്കാം. വചനത്തിലേക്ക് നമ്മുടെ ചിന്തകളെ, ജീവിതത്തെ നമുക്കൊന്ന് വിട്ടുകൊടുക്കാം. കാരണം ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ആന്തരികമായ ചില മുറിവുകളും ആന്തരികമായ ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുക. ചിന്തകൾ അനാവശ്യമായ ചിന്തകളിലൂടെ കടന്നു പോകും. അനാവശ്യമായ ചില വികാര വിചാരങ്ങൾ, അനാവശ്യമായ ചില മുൻവിധികൾ, ചില ശീലങ്ങൾ, ചില ലക്ഷ്യങ്ങൾ, ചില മനോഭാവങ്ങൾ, ചില ആസക്തികൾ, മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ, ഇവയ്ക്കുമേൽ വചനത്തിലൂടെയുള്ള ഒരു സർജറി നടക്കണം. അത് ബൈബിൾ ആഗ്രഹിക്കുകയാണ്. ആന്തരിക മുറിവ്, അകത്ത് ആരെങ്കിലും കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ചില വാക്കുകളോ പ്രവൃത്തിയോ ഇന്നും ആ വ്യക്തിയോട് ഒരു വെറുപ്പും വിളക്കവും എന്താ പറയുക, ഹൃദയത്തിൽ സൂക്ഷിച്ച് ആ ഒരു മുറിവ് ഹൃദയത്തിൽ താലോലിച്ച് ആന്തരിക മേഖലകളിൽ മുറിവും വെച്ച് നടക്കുന്ന വ്യക്തി ഒരു കാരണവശാലും നിന്റെ ജീവിതത്തിൽ ആത്മീയ സമരത്തിന് നിൽക്കാനാവത്തില്ല. അനാവശ്യമായ ചിന്തകൾ, മറ്റുള്ളവരെന്നെ കുറിച്ച് അങ്ങനെ കരുതുമോ ഇങ്ങനെ കരുതുമോ, നമ്മൾ ചിന്തിച്ച് ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളെ നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകും. ചില വികാരങ്ങൾ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, മുൻവിധികൾ, മറ്റുള്ളവരെ കുറിച്ചുള്ള നമ്മളുടെ ചില എന്താ പറയുന്നത് തെറ്റായ വിധികൾ, തീരുമാനങ്ങൾ, നമ്മുടെ ചില തർക്കദോഷങ്ങൾ, ശീലങ്ങൾ, മറ്റുള്ളവരോട് പക പോക്കുവാനുള്ള രീതിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നെഗറ്റീവായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ജീവിതങ്ങൾ, മനോഭാവങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് തോന്നുന്ന ചില നിഷേധാത്മകമായ മനോഭാവങ്ങൾ, ആസക്തി മദ്യപിക്കാനും അല്ലെങ്കിൽ മറ്റു പാപത്തിലേക്ക് കടന്നു പോകാനുള്ള ആസക്തികൾ, നമ്മൾ ആരുടെ മുമ്പിലും വെളിപ്പെടാത്ത വിധത്തിലുള്ള മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ, ഇതിനെയെല്ലാം ദൈവത്തിന്റെ വചനത്താൽ അതിനെ തിരസ്കരിക്കുവാനും ഒരു സർജറിക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാനും തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. എന്ന് വെച്ചാൽ നമ്മുടെ അകത്ത് ഒരു മാറ്റം ഉണ്ടാകണം, ഒരു സർജറി ഉണ്ടാകണം. ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വേദനകളും അനാവശ്യമായ ചിന്തകളും മറ്റുള്ളവരെ കുറിച്ചുള്ള മുൻവിധികളും നമ്മുടെ ശീലങ്ങളും ആസക്തികളും മനോഭാവങ്ങളും എല്ലാം നമുക്ക് മാറ്റമുണ്ടാകണം. മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ കർത്താവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് സാത്താന് നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കാതെ വചനമനുസരിച്ച് ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നമ്മളെ ഒരുക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഇന്ന് തൊട്ട് എന്താ പറയുക, നമ്മുടെ ജീവിതം കർത്താവിന് വിട്ടുകൊടുക്കണം. മത്തായിയുടെ സുവിശേഷം 4:1 അതിന് 1 മുതൽ താഴേക്ക് നമ്മൾ വായിക്കുകയാണെങ്കിൽ
ആ വചനഭാഗം ശ്രദ്ധിച്ചാൽ യേശുവും സാത്താനുമായിട്ടുള്ള ഒരു എന്താ പറയുക കോൺവെർസേഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. യേശുക്രിസ്തുവിന് നേരിട്ട പ്രലോഭനങ്ങളെ വചനത്താൽ ജയിച്ച് യേശു അവിടെ വിജയം പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് എതിരെ വരുന്ന തിന്മയുടെ ശക്തികളെ വചനത്താൽ ജയിക്കുവാൻ നമുക്കും ഈ ബൈബിൾ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. കാരണം ദൈവത്തിന്റെ വചനം നമ്മെ ശക്തീകരിക്കും, ദൈവത്തിന്റെ വചനം നമ്മെ ബലപ്പെടുത്തും. പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുന്ന സമയത്ത് വചനമെടുത്ത് ഉപയോഗിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. എങ്ങനെയാണ് നമ്മളെ പരിശുദ്ധാത്മാവ് സഹായിക്കുക, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് എങ്ങനെ നമ്മളെ സഹായിക്കാൻ സാധിക്കും? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന് സഹായിക്കാൻ പറ്റുന്ന മേഖലകള്, ഒന്ന്, നമ്മളെ വചനം പഠിക്കുവാൻ അറിയുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. വചനത്തോടുള്ള ഒരു ദാഹം അകത്തുനിന്ന് വരുവാൻ, ഉള്ളിൽ നിന്ന് തരുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. വചനം ഓർമ്മിക്കുവാനും വചനം ഓർമ്മിച്ച് പറയുവാനും സഹായിക്കും. വചനം പറയുവാനും ആ ഒരു അത് പറയാനുള്ള ശക്തിയും കഴിവും പരിശുദ്ധാത്മാവ് തരും. ശത്രുവിനെ വചനം കൊണ്ട് തോൽപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുവാനുള്ള ജ്ഞാനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. കാരണം മർക്കോസ് 12:24 വിശുദ്ധ ലിഖിതമോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് തെറ്റുപറ്റുക എന്ന് ബൈബിൾ പറയുകയാണ്. തെറ്റുപറ്റുവാൻ കാരണം ഈ ഒരു പുസ്തകവും ഇതിന്റെ അകത്തുള്ള വചനത്തിന്റെ ശക്തിയും നമുക്ക് അറിയത്തില്ല. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമ്മുടെ ജീവിതത്തിൽ യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവ വചനത്തിന്റെ ശക്തിയിലും ദൈവത്തിലുള്ള ആശ്രയത്വവും നമുക്കുണ്ടാകണം. എന്റെ ദൈവം എന്റെ കൂടെ നിന്ന് ഈ യുദ്ധത്തിൽ എന്നെ സഹായിക്കുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പഴയ നിയമത്തിലെ ഒരു സംഭവം, അല്ലെങ്കിൽ ഒരു യുദ്ധം, ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. 1 Samuel 17, അതിൽ ഇസ്രയേൽ ജനവും ഫിലിസ്ത്യ ജനവും തമ്മിലുള്ള ഒരു യുദ്ധത്തെ നമ്മൾ കാണുകയാണ്. ഈ സമയം ദാവീദിന്റെ അപ്പനായ ജെസ്സെ കുറച്ച് അപ്പവും മലരും എടുത്ത് ദാവീദിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, സഹോദരന്മാരുടെ അടുത്തേക്ക് പോകണം. അങ്ങനെ സഹോദരന്മാരുടെ അടുത്തേക്ക് അപ്പവും മലരുമായി ദാവീദിനെ ജെസ്സെ അയക്കുകയാണ്. യുദ്ധം നടക്കുന്ന ഈ സമയത്ത് ഗോലിയാത്ത് എന്താ പറയുന്നത് ഇസ്രയേൽ ജനത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാവീദ് അവിടെ ചെല്ലുക. ദാവീദ് യുദ്ധ പാളയത്തിൽ എത്തിയപ്പോൾ ഇരുവിഭാഗവും യുദ്ധസന്നരായി യുദ്ധത്തിന്റെ സന്നദ്ധതയോടുകൂടി മുഖാമുഖം അണിനിരന്നു കഴിഞ്ഞിരുന്നു. ഈ സമയം ദാവീദ് താൻ കൊണ്ടുവന്ന അപ്പവും എന്താ പറയുക മധുരം ഒക്കെ ഈ സാധനങ്ങളെല്ലാം പടക്കോപ്പ് സൂക്ഷിക്കുന്ന വ്യക്തിയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് യുദ്ധക്കളത്തിലേക്ക് കടന്നുപോയി തന്റെ ശിഷ്യൻ തന്റെ സഹോദരന്മാരെ കാണുകയാണ്. പടക്കോപ്പ് സൂക്ഷിക്കുന്ന ആളിന്റെ കരങ്ങളിൽ അപ്പവും ബാർലിയും ഒക്കെ ഏൽപ്പിച്ച് ദാവീദ് യുദ്ധക്കളത്തിലേക്ക് ചെന്ന സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് ക്ഷേമാന്വേഷണം നടത്തുന്നു. ഗോലിയാത്തിന്റെ വെല്ലുവിളി ഈ സമയത്ത് ദാവീദ് നേരിട്ട് കാണുകയാണ്. ഗോലിയാത്തിനെ കണ്ട ഇസ്രയേൽ ജനം പേടിച്ച് ഓടുന്നു. ഈ സമയം പടയാളികൾ ദാവീദിനോട് പറഞ്ഞു, ഗോലിയാത്തിനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കും, തന്റെ മകളെ അവനെ വിവാഹം ചെയ്തു കൊടുക്കും. ഇത് കേട്ട ദാവീദ് അവരോട് ഇങ്ങനെ ചോദിച്ചു, ഇവൻ ആരാണ്? ജീവിക്കുന്ന ദൈവത്തോട് അല്ലെങ്കിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ സേനയെ നിന്ദിക്കുവാൻ ഇവൻ ആരാണ്? ദാവീദ് ഇങ്ങനെ ചോദിച്ചത് ഈ പടയാളികൾ പറഞ്ഞ് രാജാവ് അറിയുകയാണ്. രാജാവിന്റെ മുന്നിലെത്തിയ ദാവീദ് തന്റെ യുദ്ധസന്നദ്ധത രാജാവിനെ അറിയിച്ചു. ദാവീദിനെ കണ്ടപ്പോ സൗൾ രാജാവ് പറഞ്ഞു, നീ ചെറുപ്പമല്ലേ, നീ ശക്തനല്ലോ, നീ ശക്തനല്ല, ഗോലിയാത്താണെങ്കിൽ ചെറുപ്പം മുതലേ യോദ്ധാവാണ്, അവനോട് നിനക്കെങ്ങനെ എതിരിടാൻ പറ്റും? ഇവിടെ ഈ സമയം ദാവീദിന്റെ മറുപടി നിങ്ങൾ ശ്രദ്ധിക്കണം. സിംഹമോ കരടിയോ വന്ന് ആട്ടിൻപറ്റത്തെ ആക്രമിക്കുകയോ തട്ടിയെടുക്കുകയോ ചെയ്താൽ ഞാൻ അതിനെ പിന്തുടർന്ന് രക്ഷിക്കുകയും അതെന്നെ എതിർക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ജടയ്ക്കു പിടിച്ച് അടിച്ച് കൊല്ലും. തന്റെ ശക്തിയിൽ ദാവീദ് ആശ്രയിച്ചിട്ട് തുടരുകയാണ്. അങ്ങയുടെ ദാസൻ സിംഹങ്ങളെയും കരടികളെയും കൊന്നിട്ടുണ്ട്. ജീവിക്കുന്ന ദൈവത്തിന്റെ സൈന്യത്തെ അപമാനിക്കുന്ന ഈ ഫിലിസ്തീനെയും ഈ ഫിലിസ്തീന്റെ ഗതിയും അങ്ങനെ തന്നെയാകും. സിംഹത്തെയും
സിംഹത്തിന്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച ദൈവം ഈ ഫിലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും. ആത്മവിശ്വാസം, ദാവീദിന്റെ ആത്മവിശ്വാസം എന്താണ്? ദൈവം എന്നെ സംരക്ഷിക്കും, രക്ഷിക്കും. ദൈവത്തിലുള്ള ആശ്രയത്വം ദാവീദ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, സിംഹത്തെയും കരടിയെയും ജടയ്ക്ക് വിട്ട് ചടിച്ചു കൊന്ന ആത്മവിശ്വാസം അതും പോരാ, ഈ സിംഹത്തിൽ നിന്നും കരടിയിൽ നിന്നും എന്നെ രക്ഷിച്ച ദൈവം എന്നെ സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പ്, ആത്മവിശ്വാസം. ശ്രദ്ധിക്കുക, നമുക്കും ഈ ദൈവത്തിലുള്ള വിശ്വാസം. യുദ്ധത്തിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മളും ശ്രദ്ധിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 1 ശാമുവേൽ 16:12 ദൈവീക പദ്ധതി പ്രകാരം ശാമുവേൽ പ്രവാചകൻ ദാവീദിനെ കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതായി നമുക്ക് കാണാൻ പറ്റും. അഭിഷേകം ചെയ്യുന്നത് ദാവീദിനെ, അന്നു മുതൽ കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തമായി ആവസിച്ചു എന്ന് ബൈബിള് പറയുന്നു. അഭിഷേകം ചെയ്ത ദാവീദിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വന്നു. അന്നു മുതൽ കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തമായി ആവസിച്ചു, അവനിൽ വസിച്ചു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. നമുക്കും ഈ അഭിഷേകം വേണം. ദാവീദിനെ എന്ത് ചെയ്തു? അഭിഷേകം ചെയ്തു. ശക്തി ദാവീദിൽ വസിച്ചു, പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ഈ ശക്തി, അല്ലെങ്കിൽ ഈ അഭിഷേകത്തിന്റെ ശക്തി വേണമെന്ന് തിരിച്ചറിയുക. സൗൾ രാജാവ് ദാവീദ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ദാവീദിനെ യുദ്ധത്തിന് പോകാൻ അനുവദിച്ച് അനുഗ്രഹിക്കുന്ന ഒരു മേഖലയുണ്ട്. 1 Samuel 17:37 സൗൾ രാജാവ് ദാവീദിനെ അനുഗ്രഹിച്ചു. എന്നിട്ട് പറയുക, പോവുക, കർത്താവ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. എന്താണ് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ ഇതിന്റെ അർത്ഥം? കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ, കർത്താവ് നിന്നോടുകൂടെ. ദൈവം കൂടെയുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, യുദ്ധത്തിൽ സഹായിക്കാൻ ഒരു ദൈവം കൂടെയുണ്ടെങ്കിൽ ആർക്കാണ് ഭയമുണ്ടാവുക? ദൈവം കൂടെയുള്ള അനുഭവം, യുദ്ധത്തിൽ സഹായിക്കുവാൻ കൂടെ നിൽക്കുന്ന ദൈവം. ഹല്ലേലൂയ. 1 Samuel 17:38 സൗള് ദാവീദിനെ തന്റെ പോർച്ചട്ട അണിയിച്ചു, പിച്ചളത്തൊപ്പി അവന്റെ തലയിൽ വെച്ചു, തന്റെ കവചവും അവനെ ധരിപ്പിച്ചു എന്ന് ബൈബിള് വ്യക്തമാക്കുന്നു. ശ്രദ്ധിക്കുക, പോർച്ചട്ട, പിച്ചളത്തൊപ്പി, പിന്നെന്താണ് കവചം. പോർച്ചട്ടയും വാളും ധരിച്ച് ദാവീദ് നടക്കുവാൻ നോക്കി. പക്ഷെ പരിചയക്കുറവ് കാരണം ദാവീദ് നടക്കാൻ സാധിച്ചില്ല. ദാവീദ് അതെല്ലാം ഊരി വെച്ചു, പിന്നീട് തന്റെ വടി കയ്യിലെടുത്തു. പ്രിയപ്പെട്ടവരെ, ഓർത്തുകൊള്ളുക, വെറും ആട്ടിടയനായ ആടിനെ നയിക്കുന്ന ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ച് തന്റെ കയ്യിലുള്ള വടിയെടുത്തു. ദൈവം മോശയോട് ചോദിച്ചു, ഓർക്കുക, നിന്റെ കയ്യിൽ എന്തുണ്ട്? വടി. പ്രിയപ്പെട്ടവരെ, മോശ വടിയെടുത്തതുപോലെ ഇതാ ദാവീദ് തന്റെ കയ്യിലുള്ള വടിയെടുത്തു. പിന്നീട് എന്ത് ചെയ്തെന്ന് അറിയാമോ? കടന്നു പോകുന്ന സമയത്ത് തോട്ടിൽ നിന്നും നല്ല മിനുസമുള്ള 5 കല്ല് തെരഞ്ഞെടുത്ത് തന്റെ സഞ്ചിയിൽ വെച്ചു. അവന്റെ കവണ അവന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നതായി ബൈബിൾ വ്യക്തമാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദാവീദ് യുദ്ധക്കളത്തിലേക്ക് കടന്നു പോവുകയാണ്, ഗോലിയാത്തുമായി നേർക്കുനേർ. ഹല്ലേലൂയ. യുദ്ധത്തിന് ദാവീദ് ഒരുങ്ങിക്കഴിഞ്ഞു. ദാവീദിനെ കണ്ട ഗോലിയാത്ത് എന്ത് ചെയ്തെന്ന് അറിയാമോ? ദാവീദിനെ കളിയാക്കി. ഇത്രയും പോകുന്ന കുഞ്ഞു ചെറുക്കൻ ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യാൻ വന്നത് കയ്യിലൊരു വാള് പോലും ഇല്ലാതെ. ഈ സമയം ദാവീദിനെ കളിയാക്കി ഗോലിയാത്തിനെ നോക്കി ദാവീദ് പറഞ്ഞു, നീ നിന്ദിച്ച ഇസ്രയേൽ സേനയുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ് ഞാൻ വരുന്നത്. കർത്താവ് ഇന്ന് നിന്നെ എന്റെ അടുക്കല് ഏൽപ്പിക്കുമെന്ന ആത്മവിശ്വാസം. കർത്താവ് ഇന്ന് നിന്നെ എന്റെ കയ്യിലേൽപ്പിക്കും. ഞാൻ നിന്നെ വീഴ്ക്കും, ഞാൻ നിന്നെ കൊല്ലും, നിന്റെ തല ഞാൻ വെട്ടിയെടുക്കും. കർത്താവ് വാളും കുന്തവും കണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനം മനസ്സിലാക്കുമെന്ന് ആര് പറഞ്ഞു? ദാവീദ് ഗോലിയാത്തിനെ നോക്കി വെളിപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, അത് സകല ലോകത്തോടും ദാനിയേൽ വിളിച്ചു പറയുകയാണ്, വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്ന ഒരു ദൈവം, നമ്മളെ രക്ഷിക്കുന്ന ഒരു ദൈവം തന്റെ സ്നേഹം കൊണ്ടാണ് നമ്മളെ രക്ഷിക്കുന്ന. തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, യുദ്ധം ദൈവത്തിന്റേതാണ്, കർത്താവിന്റേതാണ്. ഹല്ലേലൂയ. 1 Samuel 17:49 ദാവീദ് സഞ്ചിയിൽ നിന്നൊരു കല്ലെടുത്തു, 5 കല്ല് സഞ്ചിയിൽ സൂക്ഷിച്ചു. പക്ഷേ യേശുവ എന്ന ഒറ്റ കല്ല് ദാവീദ് തന്റെ കവണയിൽ വെച്ച് ഗോലിയാത്തിന്റെ നെറ്റി നോക്കി ആഞ്ഞെറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, കല്ല് നെറ്റിയിൽ തന്നെ തുളച്ചു കയറി ഗോലിയാത്ത് മുഖം കുത്തി നിലത്ത് വീണു.
ദാവീദിന്റെ കയ്യിൽ വാളില്ലായിരുന്നു. അവൻ ഓടിച്ചെന്ന ഗോലിയാത്തിന്റെ തന്നെ വാളെടുത്ത് ദാവീദ് ഗോലിയാത്തിന്റെ തല വെട്ടി മുറിച്ചു. തങ്ങളുടെ മല്ലൻ വധിക്കപ്പെട്ടതറിഞ്ഞ് ഫെലിസ്ത്യർ പിന്തിരിഞ്ഞോടി. ഇസ്രായേൽ ജനം ആർപ്പ് വിളിച്ച് സന്തോഷത്തോടുകൂടി യുദ്ധം ജയിച്ച സന്തോഷം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ദാവീദ് ഗോലിയാത്തിന്റെ തലയെ തകർത്തു. ദാവീദ് ഗോലിയാത്തിന്റെ തല തകർത്തു. യേശു പിശാചിന്റെ തല കാൽവരിയിൽ തകർത്തു. ഓർത്തുകൊള്ളുക, ഓർത്തുകൊള്ളുക. 5 കല്ല് ദാവീദ് എടുത്തു, 1 കല്ല് ഉപയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, പണിക്കാർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി, യേശുവാകുന്ന കല്ലെടുത്ത് ശത്രുവായ ഗോലിയാത്തിന്റെ തല തകർത്തുവെങ്കിൽ നമുക്കെതിരെയും വിധി പ്രസ്താവിക്കുന്ന സകല സാത്താനിക ശക്തികളെ തകർക്കുവാൻ യേശുവാകുന്ന ശക്തിയെ നമ്മൾ എടുക്കണം. ഓർത്തുകൊള്ളുക, ദാവീദ് ഗോലിയാത്തിന്റെ തല തകർത്തു. ദാവീദിന്റെ സന്തതിയായി കടന്നു വന്ന യേശു ക്രിസ്തു പിശാചിന്റെ തല കാൽവരിയിൽ തകർത്തു. ഹല്ലേലൂയ. പിശാചിന്റെ തല ചിന്ന ഭിന്നമാക്കി മാറി, ചിന്ന ഭിന്നമായി മാറി. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പിശാചിന്റെ തല യേശു ചിന്ന ഭിന്നമാക്കി. ഈ സത്യം ഓർത്തുകൊണ്ട് വിശ്വാസത്തോടെ ആത്മീയ സമരത്തിൽ മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം കാൽവരിയുടെ നെറുകയിൽ യേശു തന്റെ രക്തം ചിന്തി വിജയം പ്രഖ്യാപിച്ചത് ഓർത്തുകൊണ്ട്, കുരിശും മരണത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട്, വിജയത്തിൽ നിലനിന്നുകൊണ്ട് വേണം പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ യുദ്ധം ചെയ്ത് വിജയം പ്രാപിക്കുവാൻ. ഹല്ലേലൂയ. കുരിശു മരണത്തിൽ നിന്ന്, സാത്താനെ തോൽപ്പിച്ച കുരിശു മരണത്തിന്റെ വിജയത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ യുദ്ധം ചെയ്യാൻ. ഹല്ലേലൂയ. സാത്താന്റെ തല തകർത്തു. ഇനി അത് കൂട്ടിച്ചേർക്കാൻ സാധിക്കത്തില്ല. ഈ ലോകത്തുള്ള ഒരു ഡോക്ടറെ കൊണ്ടും ഒരു ചികിത്സ കൊണ്ടും പ്രിയപ്പെട്ടവരെ അത് കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കത്തില്ല. യേശു ക്രിസ്തുവിന്റെ തലയെ തകർത്തു കളഞ്ഞു. അതുകൊണ്ട് അതാണ് നമ്മുടെ വിജയം, അതാണ് നമ്മുടെ വിജയം എന്ന് പറയുക. അതുകൊണ്ടാണ് സാത്താൻ നമ്മളോട് ദേഷ്യം. സാത്താൻ തോറ്റുപോയത് കൊണ്ട് അവന് നമ്മളോടെല്ലാം വിരോധമാണ്. അതാണ്, സാത്താൻ തോറ്റതാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിജയം എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. സാത്താൻ നശിപ്പിക്കും, സകലതും നശിപ്പിക്കുന്ന ഒരു തീവ്രവാദിയാണ് സാത്താൻ. അവനെല്ലാവരെയും നശിപ്പിക്കാൻ ശ്രമിക്കും, അവനെല്ലാവരെയും വെറുക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? നശിപ്പിക്കുവാൻ അവസരം നോക്കി നടക്കുന്ന സാത്താൻ നമ്മളോടുള്ള വിരോധം തീർക്കുവാനാണ്. കാരണം അവന് നഷ്ടപ്പെട്ടു പോയ നിത്യജീവൻ ഇനി ഒരാൾക്കും ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന സാത്താൻ സകലരെയും തകർക്കുവാൻ അവസരം നോക്കി നടക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആയുധവർഗം ധരിക്കണമെന്ന സെന്റ് പോളിന്റെ ആ ഓർമ്മപ്പെടുത്തലിനെ നമുക്ക് ഏറ്റെടുക്കാം. കാരണം നമ്മുടെ ആത്മീയ യുദ്ധത്തിൽ, കാരണം നമ്മൾ ഓരോരുത്തരും ആത്മീയ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് സാത്താനെ ജയിക്കുവാനാണ്. സാത്താനെ എതിർക്കുന്നവർക്കെല്ലാം അവനോട് യുദ്ധമുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ പക്ഷത്ത് ചേർന്ന് നിന്നുകൊണ്ട്, ഉറച്ചു നിന്നുകൊണ്ട്, തിന്മയുടെ ദിനങ്ങളിൽ ചെറുത്തു നിൽക്കുവാൻ ദൈവത്തിന്റെ ആയുധവർഗം ധരിക്കണമെന്ന് നമ്മൾ തിരിച്ചറിയുക. അത് ഓർത്തുകൊണ്ട് വേണം മുന്നോട്ടുള്ള നമ്മുടെ ഓരോ നിമിഷത്തെയും ജീവിതം. സംരക്ഷണം എടുത്തേ നമ്മൾ മുന്നോട്ട് പോകാവുള്ളൂ. ഹല്ലേലൂയ. ബൈബിൾ നമ്മളെ 5 ഡിഫൻസീവ് വെപ്പൺസും 1 ഒഫൻസീവ് വെപ്പണെ കുറിച്ചും നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രതിരോധിക്കുവാൻ 5 ആയുധങ്ങൾ, ആക്രമിക്കുവാൻ 1 ആയുധം. പ്രിയപ്പെട്ടവരെ, സത്യം കൊണ്ട് അരമുറുക്കുവാൻ ആദ്യത്തെ ആയുധത്തെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, സത്യം കൊണ്ട് അരമുറുക്കണം. ആയുധം എന്ന് പറയുന്നത് സത്യം, ആയുധം ധരിക്കേണ്ട മേഖല എന്ന് പറയുന്നത് എന്താണ്? അര, അതായത് നമ്മുടെ അരക്കെട്ട്. സത്യം കൊണ്ട് അരമുറുക്കണം. അരയ്ക്ക് ചുറ്റും ആയുധം ധരിക്കണം. ആയുധം എന്താണ്? സത്യം. ഒരു ബെൽറ്റ് പോലെ നമ്മളിത് ധരിക്കണമെന്ന് ബൈബിള് വ്യക്തമാക്കുന്നു. യോഹന്നാൻ 8:32 പറയുന്നുണ്ട്, സത്യം അറിഞ്ഞാൽ സ്വാതന്ത്ര്യം. സത്യം അറിയാൻ സാത്താൻ ആരെയും അനുവദിക്കത്തില്ല. കാരണം സാത്താൻ നുണയനും നുണയുടെ പിതാവുമാണെന്ന് യോഹന്നാൻ 8:44 വചനം വ്യക്തമാക്കുന്നു. കാരണം സാത്താനിൽ സത്യമില്ല. അസത്യം പഠിപ്പിച്ച് നമ്മെ തകർക്കുവാനും പാപം ചെയ്യിക്കുവാനും സാത്താൻ ശ്രമിക്കും. അതുകൊണ്ട് സത്യം നമ്മൾ അറിയണം, സത്യം കൊണ്ട് അരമുറുക്കണം. യോഹന്നാന്റെ സുവിശേഷം 17:17 പറയുന്നു, വചനമാണ് സത്യം. ഹല്ലേലൂയ. വചനം എന്താണ്? സത്യം. വചനമാണ് സത്യം. അപ്പൊ വചനം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അരമുറുക്കണം.
വചനം മാംസമായ യേശു ക്രിസ്തു. അതുകൊണ്ട് വചനം യേശു ആയതുകൊണ്ട് യേശുവിനെയാണ് നമ്മൾ ധരിക്കേണ്ടത്. യേശു ക്രിസ്തുവിനെ ബെൽറ്റായി നമ്മൾ ധരിക്കണമെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. അരയ്ക്ക് ചുറ്റും വചനമാകുന്ന യേശുവിനാൽ സത്യം കൊണ്ട് അരമുറുക്കണമെന്ന് ബൈബിള് നമ്മളെ പഠിപ്പിക്കുമ്പോൾ, യേശു ക്രിസ്തുവിനാൽ അരമുറുക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്തിന് എന്നൊരു ചോദ്യം. ആണായാലും പെണ്ണായാലും ലൈംഗിക പാപം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഹിപ്പാണ്, അഥവാ അരക്കൂടാണ്, അരക്കെട്ടാണ്. ഈ അരക്കെട്ട് സെക്സൽ അല്ലെങ്കിൽ ലൈംഗികതയ്ക്ക് ഉപയോഗിക്കുന്നതിനാൽ അതൊരു ലൈംഗിക പാപം ചെയ്യുവാനുള്ള സാധ്യത തെളിയുന്നത് കൊണ്ട് ആദ്യം ആ ഏരിയ വിശുദ്ധമാക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മള് കാത്തു സൂക്ഷിക്കണം, വചനമാകുന്ന സത്യം കൊണ്ട് നമ്മുടെ അരമുറുക്കി വചനം മാംസമായ യേശു, വചനത്തിൽ വിശ്വസിച്ച് വിശുദ്ധീകരണം ഏറ്റെടുത്ത് നമ്മളുടെ അര മുറുക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. അതായത് വിശുദ്ധിയിലേക്കുള്ള ഒരു കാൽവെപ്പ്. വിശുദ്ധി കൂടാതെ ദൈവത്തെ കൂട്ടിമുട്ടാനും യുദ്ധം ചെയ്യാനും സാധിക്കാത്ത ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് വിശുദ്ധിയില്ലെങ്കിൽ, ഒരു ഇമ്മാനുവൽ അനുഭവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, കർത്താവ് കൂടെ ഇല്ലെങ്കിൽ, സാത്താൻ നമ്മളെ തകർക്കാൻ ശ്രമിക്കും. നമുക്ക് ഒരു എന്താ പറയുന്നത്, ആയുധം ധരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് തിരിച്ചറിയുക, സത്യം കൊണ്ട് അരമുറുക്കണം. വചനമാണ് സത്യം. ആ സത്യത്തെ നെഞ്ചോട് ചേർത്ത് ഒരു പാപവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതെ നമ്മളെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ലൈംഗിക പാപം, അരയുമായി ബന്ധപ്പെട്ടുള്ള പാപം കടന്നു വരാതെ യേശു ക്രിസ്തുവിനെ ധരിച്ച് വിശുദ്ധിയോടെ നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. രണ്ടാമത്, നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കണമെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ആയുധം നീതി. അണിയേണ്ട സ്ഥാനം എന്ന് പറയുക നമ്മുടെ മാറിടം. ആയുധം നീതി, അണിയേണ്ട സ്ഥാനം മാറിടം. അപ്പൊ നീതിയുടെ കവചം, നമ്മെ നീതീകരിച്ച ക്രിസ്തുവാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം. നമ്മെ നീതീകരിച്ചത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ കവചമായി ധരിച്ച് നമുക്കെതിരെ വരുന്ന ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാം. ഹല്ലേലൂയ. കവചം മാറിടത്തിലാണ് ധരിക്കുന്നത്. അത് സംരക്ഷിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ. ഹൃദയത്തിന്റെ എല്ലാ വികാരങ്ങളെയും വിശ്വസ്തതയുടെ സ്ഥാനമെന്ന് പറയുന്നത് ഹൃദയമാണ്. ഹൃദയത്തെ നമ്മൾ സംരക്ഷിക്കണം. നമ്മുടെ എല്ലാ വികാരങ്ങളുടെയും നമ്മുടെ ചില വിശ്വസ്തതയും എല്ലാം ഹൃദയത്തിലാണ് നമ്മൾ സൂക്ഷിക്കുക. അതുകൊണ്ട് സാത്താൻ ആക്രമിക്കുന്നത് ഹൃദയത്തെ. ദൈവികമായ നീതിയിൽ ഹൃദയത്തെ, മാരിടത്തെ സംരക്ഷിക്കുവാൻ യേശുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ കവചമായി ധരിച്ച് പിശാചിന്റെ ആക്രമണത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യേശു എന്നെ നീതീകരിച്ചു, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, ഞാൻ യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ കൊള്ളത്തില്ലെന്ന് വിധി എഴുതുന്ന ഏതെങ്കിലും വാക്ക് കേട്ടാലോ, അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം വന്നാലോ പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റും. ഒന്നും നമ്മളെ ബാധിക്കത്തില്ല, അതൊന്നും നമ്മുടെ അകത്ത് കയറത്തില്ല, നമ്മുടെ ഹൃദയത്തിൽ വേദനയായി മാറത്തില്ല. അത് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സംരക്ഷണം ഈ സമയം നമുക്ക് ലഭിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 6:12 കർത്താവിന്റെ ദൂതൻ പറഞ്ഞു, ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോട് കൂടെയെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യണം പ്രിയപ്രിയ? വചനം വിശ്വസിക്കണം. വചനം വിശ്വസിച്ച് കർത്താവിനെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. ഗലാത്യലേഖനം 2:19-20 വാക്യം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിൽ മൃതനായി എന്നാണ് ബൈബിൾ പറയുക. ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിന് മൃതനായി മരിച്ചു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നതിനാൽ ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ക്രിസ്തുവിനെ കവചമായി ധരിക്കുക. ഉള്ളിൽ ജീവിക്കുന്നത് ക്രിസ്തു, പുറത്ത് സംരക്ഷണം നൽകുന്നതും ക്രിസ്തു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, കവചമായി ഒന്നെന്താണ്? സത്യം കൊണ്ട് അരമുറുക്കുക. രണ്ടെന്താണ്? നീതിയുടെ കവചം. നീതി ക്രിസ്തുവാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ
ധരിക്കുവാൻ ശ്രദ്ധിച്ചു കൊടുക്കുക. മൂന്നാമത്തെ മേഖല എന്ന് പറയുന്നത് സമാധാനത്തിന്റെ സുവിശേഷത്തിന്റെ ഒരുക്കമാകുന്ന പാദരക്ഷ ധരിക്കണം. ഹല്ലേലൂയ. ആയുധം എന്ന് പറയുന്നത് പാദരക്ഷ, അണിയുവാനുള്ള സ്ഥലം എന്ന് പറയുന്നത് പാദം. ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ പാദരക്ഷ, സമാധാനത്തിന്റെ സുവിശേഷത്തിന്റെ ഒരുക്കമാകുന്ന പാദരക്ഷ. പ്രിയപ്പെട്ടവരെ, റോമാലേഖനം 10:15 പറയുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നവന്റെ പാദങ്ങൾ എത്ര സുന്ദരം. വചനം സാക്ഷ്യപ്പെടുത്തുന്നത് സുവിശേഷം പറയുന്ന പ്രസംഗിക്കുന്ന വ്യക്തിയുടെ പാദങ്ങൾ സുന്ദരമാണെന്നാണ്. അതിന്റെ കാരണം എന്താണ്? സങ്കീർത്തനം 91:12 പറയുന്നു, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 91 സംരക്ഷണത്തിന്റെ സംരക്ഷണ സങ്കീർത്തനമാണ്. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ ദൈവം നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. നിന്റെ പാദം ഇപ്പോൾ ആരുടെ കയ്യിലാണ്? പ്രിയപ്പെട്ടവരെ, നിന്റെ പാദം ദൈവത്തിന്റെ കയ്യിലാണ്. അതുകൊണ്ട് നിന്നെ പാദരക്ഷ അണിയിക്കുന്നത് ദൈവമാണെന്ന് തിരിച്ചറിയുക. കാരണം എന്തെന്നറിയുമോ? സുവിശേഷം പറയുന്നത് ലജ്ജാകരമാണെന്നും നീ പറയുന്നത് കൊള്ളത്തില്ലെന്നും പറഞ്ഞ് സാത്താൻ നിന്റെ മനസ്സ് തകർക്കാൻ ശ്രമിക്കും. നമുക്ക് ലഭിക്കുന്ന സ്വാഭാവികമായ പ്രതികരണങ്ങൾ പോലും നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ പിന്നിൽ ഒരു സാത്താനുണ്ട്. പ്രിയപ്പെട്ടവരെ, കൂടെ നിൽക്കുന്നവർ പോലും നമ്മളെ വിമർശിക്കുകയും നമ്മളെ എന്താ പറയുന്നത്, നമ്മൾ അനുകരിക്കുകയാണെന്നും മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വേദനിപ്പിക്കുവാൻ ശ്രമിക്കും. സുവിശേഷം പറയുന്നത് തടയുവാൻ സാത്താൻ പ്രോസസ് ചെയ്യുന്ന സകല സാഹചര്യങ്ങളെയും നിങ്ങൾ തകർത്തു മറിക്കണം. എന്നിട്ട് സുവിശേഷം പറയണം. സുവിശേഷം പറയാതിരുന്നാൽ, പ്രിയപ്പെട്ടവരെ, നമുക്കെതിരെ സുവിശേഷം പറയുമ്പോൾ നമുക്കെതിരെ അപവാദം പറയുന്നവർക്കെതിരെ ഒന്നും പ്രതികരിക്കരുത്. പകരം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ? സുവിശേഷം പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സുവിശേഷം പറയാതിരുന്നാൽ, സുവിശേഷം പ്രസംഗിക്കാതിരുന്നാൽ മറ്റുള്ളവർ എങ്ങനെ ഈ സത്യം അറിയും? പ്രിയപ്പെട്ടവരെ, സുവിശേഷം പറയുവാൻ എപ്പോഴും നമ്മൾ തയ്യാറായിരിക്കണം. 2 തിമോത്തി 4:2 പറയുന്നത് എന്താണ്? വചനം പ്രസംഗിക്കുക. സാഹചര്യം അനുകൂലമാണെങ്കിലും സാഹചര്യം പ്രതികൂലമാണെങ്കിലും സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും നിന്റെ ഉദ്ദേശം വചനം പ്രസംഗിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ചെരുപ്പണിഞ്ഞ് സദാസമയവും സുവിശേഷത്തിന് തയ്യാറായി നിൽക്കണം. നമ്മൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ ചെരുപ്പ് ധരിക്കും. അതുകൊണ്ട് ഇവിടെ ബൈബിൾ പറയുന്നു, ഇവിടെ എപ്പോഴും നീ ചെരുപ്പണിഞ്ഞ് എപ്പോഴും സുവിശേഷം പറയുവാൻ ഒരുക്കമാകുന്ന രീതിയിൽ എപ്പോഴും റെഡിയായി പാദരക്ഷ ധരിച്ച് പ്രവർത്തന നിരതനായി നാം എപ്പോഴും ഉണർന്നിരിക്കണമെന്നാണ് ബൈബിൾ നമ്മളെ ഓർമ്മിപ്പിക്കുക. സർവ ലോകവും സുവിശേഷം അറിയണം. സകല ലോകവും യേശുക്രിസ്തുവിനെ അറിയണം. കാരണം സുവിശേഷം പ്രസംഗിക്കണമെന്നുള്ളത് ദൈവം നമ്മളെ അവസാനം നൽകിയ കൽപ്പനയാ. സകല സൃഷ്ടികളെ നിങ്ങൾ ശിഷ്യരാക്കണം. സകല ലോകത്തും പോയി നിങ്ങൾ സുവിശേഷം പറയണമെന്നുള്ളത് ദൈവത്തിന്റെ അവസാനത്തെ കൽപ്പനയാണ്. പ്രിയപ്പെട്ടവരെ, നിന്റെ പാദം കർത്താവിന്റെ കരങ്ങളിലാണെന്ന കാര്യം നീ മറക്കരുത്. യുഗാന്ത്യം വരെ നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുമെന്നുള്ളത് നീ മറക്കരുത്. അതുകൊണ്ട് സുവിശേഷം പറഞ്ഞേ മതിയാകൂ. സുവിശേഷം പറയുവാനുള്ള ആ പാദരക്ഷ അണിഞ്ഞ് തയ്യാറായിരിക്കുക. ഹല്ലേലൂയ. 4, ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിച എടുക്കുകയിൻ. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പരിച. ആയുധം വിശ്വാസം, അണിയുന്ന സ്ഥലം പരിച. കൈകളിൽ എടുക്കണം. ഹല്ലേലൂയ. കൈകളിൽ എടുക്കണം, ഇടതേ കരത്തിൽ എടുക്കണം. ഹല്ലേലൂയ. വിശ്വാസമാരിലാണ്? യേശു ക്രിസ്തുവിൽ. അതുകൊണ്ട് നമുക്കെതിരെ വരുന്ന ഏത് പ്രതികൂലങ്ങളെയും നമ്മുടെ കരത്തിലിരിക്കുന്ന പരിച കൊണ്ട് തകർക്കണം. ജ്വലിക്കുന്ന കൂരമ്പ് അഥവാ തീയമ്പുകൾ എന്ന് പറയുന്നത് പുരാതന കാലഘട്ടത്തിലെ ഒരു ഭീകരമായ യുദ്ധോപകരണ മാർഗമാണ്. തീയമ്പുകൾ, അതായത് ചണം മുക്കി, അല്ല ചണം ചുറ്റി കീലിൽ മുക്കി തീ കൊളുത്തി എയ്യുന്ന തീയമ്പുകൾ വന്നു വീഴുന്ന സ്ഥലം നശിപ്പിക്കപ്പെടും. അതിനെ തടയുവാൻ വേണ്ടി തടി കൊണ്ട് ഒരു പരിചയം ഉണ്ടാക്കി. ഈ എന്നാ പറയുന്നത്, തടി കൊണ്ട് ഒരു പരിചയം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഈ പരിച തടി കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തീയമ്പുകൾ വന്ന് ഈ തടിയിൽ പതിക്കുമ്പോൾ തീ കെട്ടുപോകും. ഹല്ലേലൂയ. പരിചയിൽ തടിയിൽ കൊള്ളുമ്പോൾ തീ അണഞ്ഞു പോകുന്നത് കൊണ്ട്
പലപ്പോഴും ആ ഒരു തീയമ്പുകളിൽ നിന്നും രക്ഷ നേടുവാൻ പരിച ഉപയോഗിച്ചിരുന്നു എന്ന് ചരിത്രം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പരിച എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന പരിച കയ്യിൽ ധരിച്ച് ശത്രുവിനെതിരെ ആയുധമെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. ഹലലിയ, പുരാതന കാലഘട്ടങ്ങളിൽ തീയമ്പുകൾ ഉപയോഗിച്ച് മനുഷ്യനെ നശിപ്പിക്കുവാൻ സാത്താൻ ശ്രമിച്ചു. എന്നാൽ ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ യാക്കോബ് ശ്ലീഹ പറയുന്നു, യാക്കോബിന്റെ ലേഖനം 3:5-6 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, മാവ് വളരെ ചെറിയ അവയവമാണ് എങ്കിലും അത് വൻപ് പറയുന്നു, ചെറിയ തീപ്പൊരി വനത്തെ നശിപ്പിക്കുന്നു. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്, അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാവ് തീയാണെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ചില വാക്കുകൾ നമ്മളെ മുറിപ്പെടുത്തുന്നു. അറിഞ്ഞും അറിയാതെയും നമ്മൾ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തു വന്നാലും ശത്രുവിന്റെ ആയുധത്തിൽ നിന്നും യേശുവിനെ രക്ഷിക്കുമെന്ന വിശ്വാസത്തിൽ വചനം ഏറ്റുപറഞ്ഞ് മുന്നോട്ട് പോകാൻ നിങ്ങൾ തീരുമാനിക്കണം. മറ്റുള്ളവർക്കെതിരെ നിങ്ങളുടെ നാവ് കൊണ്ട് എന്താ പറയുന്നത്, ഒരു തരത്തിലുമുള്ള ദുഷ്ടതയുടെ ലോകം നിങ്ങൾ സൃഷ്ടിക്കരുത്. അത് തീയാണ്, അത് നമ്മളെ നശിപ്പിക്കുമെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് നമുക്ക് സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന പരിചയാകുന്ന യേശുവാണ്. ഹല്ലേലൂയ. സങ്കീർത്തനം 91:4, തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും, അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും, അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയും ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവാണ് നിന്റെ പരിച. യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ആത്മബന്ധം, ക്രിസ്തുവിലുള്ള സമ്പൂർണ്ണ ആശ്രയത്വം, സാത്താന്റെ പരീക്ഷണങ്ങളിൽ തളരാതെ പാപത്തിൽ നിന്നും എന്താ പറയുന്നത് ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ എല്ലാം നോക്കിക്കണ്ട് അവസാന വിജയം എനിക്കാണെന്ന് വിശ്വസിച്ച് പാപത്തെ ഉപേക്ഷിക്കണം. ക്രിസ്തുവിനോടുള്ള വിശ്വാസം എന്തി സംഭവിക്കും? ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ വളരുമ്പോൾ ചില പരീക്ഷണ കാലഘട്ടങ്ങൾ തളർന്നു പോകാതെ പകരം ദൈവത്തിന്റെ ആ ഒരു വിശ്വസ്തതയില് എല്ലാം നോക്കിക്കണ്ട് അവസാന വിജയം എനിക്കാണ് അല്ലെങ്കിൽ നമുക്കാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. ഇവിടെ ചില സാത്താനിക ആക്രമണങ്ങൾ വ്യക്തിപരമാണ്, എന്നാൽ ചിലത് കുടുംബത്തിനെതിരെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സകല കൂരമ്പുകളും യേശുക്രിസ്തുവാകുന്ന പരിചയിൽ തട്ടി തകർക്കുവാൻ നിങ്ങള് വിശ്വാസവും വചനവും നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം അത് ക്രിസ്തുവിലായിരിക്കണം, അവന്റെ വചനത്തിലായിരിക്കണം, അവന്റെ വാക്കിലായിരിക്കണം. ലൂക്കായുടെ സുവിശേഷം 5:15 വാക്യം, യേശുക്രിസ്തു പത്രോസിനോട് പറഞ്ഞു, ആഴത്തിൽ നീക്കി വലയെറിയുക. എന്തിനു വേണ്ടിയാ? മീൻ പിടിക്കാൻ. പത്രോസ് പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നീ പറയുന്നതനുസരിച്ച് ഞാൻ വലയിറക്കാം. യേശുവിന്റെ വാക്ക് വിശ്വസിച്ച് വലയിറക്കുന്ന പത്രോസ്. പ്രിയപ്പെട്ടവരെ, കടലറിയുന്നവൻ, മീൻ പിടിക്കുവാൻ വൈദഗ്ധ്യമുള്ളവൻ പത്രോസ് രാത്രി മുഴുവൻ പരിശ്രമിച്ചിട്ടും ഒരു മീൻ പോലും കിട്ടാതെ വേദനിച്ചപ്പോൾ വല കഴുകുന്ന പത്രോസിന്റെ അരികിൽ വന്ന് യേശുക്രിസ്തു പറഞ്ഞു, ആഴത്തിൽ നീക്കി വലയിറക്കണം. പത്രോസ് യേശുവിന്റെ വാക്ക് വിശ്വസിച്ച് മീൻ പിടിക്കുവാനായി വലയിറക്കി. വിശ്വാസം, വിശ്വാസത്താൽ മീൻ പിടിക്കുവാൻ വലയിറക്കി. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ പോയവന്റെ വല നിറയെ മത്സ്യം. ഹല്ലേലൂയ. വല കീറുവോളം മത്സ്യം കിട്ടി. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ഓർത്തുകൊള്ളുക, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവന്റെ വാക്ക് വിശ്വസിച്ചപ്പോൾ വല നിറയ മത്സ്യം. യേശുവിൽ വിശ്വസിക്കണം, തളർന്നു പോകരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലും പ്രതികൂലം കടന്നു വരാം, പക്ഷെ വിശ്വാസമാകുന്ന പരിച നിങ്ങളുടെ കരങ്ങളിൽ നിങ്ങൾ എടുത്തുകൊള്ളുക. മത്തായിയുടെ സുവിശേഷം 14:29, ആഴത്തിൽ എന്താ പറയുക, വലയിറക്കി മത്സ്യത്തെ കിട്ടിയ പത്രോസ് വേറൊരു സംഭവം, വഞ്ചിയിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുന്ന പത്രോസ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പ്രകൃതിയെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കണം. വിശ്വാസമാണ് പരിച. ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ക്രിസ്തു തന്നെ പരിചയായി മാറുകയാണ്. യോശുവ 10:12 പഴയ നിയമത്തിൽ നടന്ന ഒരു സംഭവം, യോശുവയുടെ വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന സൂര്യനെയും ചന്ദ്രനെയും നിശ്ചലമാക്കി. ശത്രുവിനോട് പ്രതികാരം ചെയ്യാൻ സൂര്യൻ പോലും അസ്തമിക്കാതെ നിന്നുവെങ്കിൽ വിശ്വാസത്താൽ നിങ്ങളുടെ ജീവിതത്തിലും ഈ അത്ഭുതം നടക്കണം. പ്രിയപ്പെട്ടവരെ, പിന്നീട് ഒരിക്കൽ പോലും സൂര്യൻ അങ്ങനെ അസ്തമിക്കാതെ നിന്നിട്ടില്ല, പിന്നീട് ഒരിക്കൽ പോലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. വിശ്വാസം മൂലം യോശുവയുടെ പ്രാർത്ഥന
സൂര്യനെയും ചന്ദ്രനെയും പോലും നിശ്ചലമാക്കിയെന്ന് തിരിച്ചറിയുന്ന ഒരു വലിയ വിശ്വാസത്തിന്റെ ആത്മബന്ധം ദൈവമാനങ്ങൾ ഏറ്റെടുക്കണം. പുറപ്പാട് 14 15 16 വാക്യം എടുത്താൽ ചെങ്കടലിന്റെ മുമ്പിൽ പകച്ചുപോയ ഇസ്രായേൽ ജനം കടൽ വിഷയമല്ല മുന്നോട്ട് പോകുവാൻ പറഞ്ഞ ദൈവത്തിന്റെ വാക്കു വിശ്വസിച്ചപ്പോൾ ചെങ്കടൽ വിഭജിക്കപ്പെട്ടു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, വിശ്വസിക്കണം, വിശ്വസിക്കണം ദൈവത്തിൽ. അബ്രഹാമിനോട് വാക്കുകൊടുത്ത ദൈവത്തിൽ വിശ്വസിക്കണം. ഉൽപ്പത്തി 15:1 അബ്രാത്തോട് ദൈവം പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ പ്രതിഫലം വലുതായിരിക്കും. വിശ്വാസം ക്രിസ്തുവിൽ അടിയുറച്ചു നിൽക്കണം. പ്രിയപ്പെട്ടവരെ, വിശ്വാസം നിന്റെ പ്രതിഫലം വലുതായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസം അടിസ്ഥാനപരമായി ക്രിസ്തുവിൽ വിശ്വസിക്കണം. അത് പരിചയമായി നിങ്ങളുടെ കരങ്ങളിൽ എടുക്കണം. ഹല്ലേലൂയ. 5 രക്ഷയുടെ പടത്തുക്ക്. ആയുധമെന്ന് പറയുന്നത് രക്ഷ, അണിയേണ്ട സ്ഥാനം ശിരസ്, ഹെൽമെറ്റ് പോലെ പടത്തൊപ്പി, ശിരസ്സിന് ഒരു കവചം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, രക്ഷ എന്ന് പറയുക അത് ക്രിസ്തുവിലൂടെ കാൽവരിയാഗം ഏറ്റുപറയുന്ന ഏതൊരു വ്യക്തിക്കും ലഭിക്കുന്ന സൗജന്യമാണ് രക്ഷയെന്ന് പറയുക. 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി. പഴയത് കടന്നുപോയി. ഒരുവൻ ക്രിസ്തുവിലെത്തിയാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതില്ല. രക്ഷ ക്രിസ്തുവിലൂടെ ഏറ്റെടുത്ത ഒരു വ്യക്തി പുതിയ സൃഷ്ടിയാണ്. യേശു കർത്താവാണ് എന്ന് അദ്ദേഹം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തു എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും. എന്താണ് റോമ 10:9 പറയുന്നു, യേശു കർത്താവാണ് എന്ന് അദ്ദേഹം കൊണ്ട് ഏറ്റുപറയണം. 2, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. അത് ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഈ രക്ഷ എന്ന് പറയുന്നത് സൗജന്യമാ, ഒന്ന് ഏറ്റുപറഞ്ഞാൽ മതി. രക്ഷ എപ്പോഴും നമ്മുടെ ശിരസ്സിനെ സംരക്ഷിക്കും. നമ്മൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ പഴയ പാപങ്ങൾ, കഴിഞ്ഞ കാലത്ത് നാം ചെയ്തു പോയ പാപങ്ങളെ ഓർമ്മിച്ച് മനസ്സിൽ കുറ്റബോധം നൽകി, പാപബോധം നൽകി നമുക്ക് ലഭിച്ച രക്ഷയുടെ അധികാരത്തെ അല്ലെങ്കിൽ അവകാശത്തെ സാത്താൻ നമ്മിൽ നിന്നും പിഴുതുമാറ്റുവാൻ ശ്രമിക്കുന്ന ചില മേഖലകൾക്ക് വഴിപ്പെട്ട് ഹല്ലേലൂയ നമ്മുടെ വിശ്വാസം നിർവീര്യമാക്കാൻ അവൻ ശ്രമിക്കും. സാത്താൻ നമ്മുടെ ചിന്തകളെ പ്രഹരിക്കാൻ ശ്രമിക്കും, നമ്മുടെ തലയ്ക്ക് പ്രഹരമേൽപ്പിക്കുവാൻ ശ്രമിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലയ്ക്ക് പ്രഹരമേൽപ്പിക്കാൻ നോക്കിയാൽ നമ്മൾ ധരിച്ചിരിക്കുന്ന ഹെൽമെറ്റിൽ തട്ടി, ആ പടത്തൊപ്പിയിൽ തട്ടി, അത് എന്താ പറയുന്നത്, നമ്മളെ നശിപ്പിക്കാതെ നമുക്ക് സംരക്ഷണം നൽകുമെന്ന് തിരിച്ചറിയുക. പൈശാചികമായ ആക്രമണങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം ലഭിക്കുന്നത് കുരിശും മരണത്തിന്റെ അകത്ത് നടന്ന ശക്തിയിലും വിടുതലിലും രക്ഷയിലും നമ്മൾ ഏറ്റുപറയുമ്പോഴാണ്. ആ രക്ഷയും ആ വിടുതലും ഒക്കെ നമ്മൾ ഏറ്റുപറയുമ്പോൾ ക്രിസ്തുവിനോട് നമുക്ക് ലഭിച്ച രക്ഷ സംരക്ഷണമായി നമുക്ക് കൂടെ നിൽക്കും. നാം ഈ രക്ഷയെ സംശയിപ്പിക്കുക എന്നതാണ് സാത്താന്റെ കുടില തന്ത്രമെന്ന് നമ്മൾ തിരിച്ചറിയുക. നമുക്ക് ലഭിച്ച രക്ഷ എന്ന് പറയുന്നത് നിത്യമായ രക്ഷയാണ് നമുക്ക് ദൈവം നൽകിയത്. നിത്യരക്ഷയാണ് നമ്മളെ ദൈവം വീണ്ടെടുത്തു. ഇത് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കണം. നമ്മളെ രക്ഷിച്ച ദൈവത്തെ പോലെ തന്നെ നിത്യവും പൂർണവുമാണ് നമുക്ക് ലഭിച്ച രക്ഷ എന്ന അറിവ് നിങ്ങൾ മറക്കാതിരിക്കുക. അതുകൊണ്ട് ശിരസിൽ പടത്തൊപ്പി അണിഞ്ഞ് സംരക്ഷണം ഏറ്റെടുക്കുക. ഹല്ലേലൂയ. 6, ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാള്. ദൈവവചനം ആയുധം ദൈവവചനമാണ്. അത് ഉപയോഗിക്കേണ്ട മേഖല എന്ന് പറയുന്നത് കരത്തിലാണ്. ശത്രുവിനെതിരായി ഉപയോഗിക്കാനാണ് വാള്. ഒരു പടയാളി തന്റെ സ്വയരക്ഷയ്ക്ക് വാൾ ഉപയോഗിക്കുന്നു. സാത്താനെതിരെ വാളായി നാം ഉപയോഗിക്കുന്നത് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ സെൻബോള് പഠിപ്പിച്ചു കൊരിന്ത്യ ലേഖനത്തിൽ, നമ്മുടെ സമരായുധങ്ങൾ ജഡീകമല്ല, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം തന്നെയായ യേശുവാണ് നമ്മുടെ ആയുധം. വചനം പറഞ്ഞ് ആത്മീയ യുദ്ധത്തിൽ ശത്രുവിനെ നമ്മൾ തോൽപ്പിക്കണം. സ്വർഗത്തിൽ ഒരു യുദ്ധം നടക്കുന്നു. മിഖേൽ മാലാഖ സാത്താനെതിരെ എടുത്തുപയോഗിക്കുന്ന ഒരു ആയുധം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. അത് നമ്മൾ എടുത്തുപയോഗിക്കണം. വെളിപ്പാട് 12:11 മിഖേൽ മാലാഖ ഉപയോഗിച്ച യേശുവിന്റെ രക്തം, കുഞ്ഞാടിന്റെ രക്തം, പ്രിയപ്പെട്ടവരെ, അത് പറയുന്ന സമയത്ത് സാത്താൻ വിട്ടുപോകുന്നു.
കാരണം അവൻ അറിയാം മിഖായേൽ മാലാഖ എടുത്തുപയോഗിച്ചത് ദൈവത്തിന്റെ ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ രക്തമാണ് നമ്മുടെ മനസ്സിന്റെ നവീകരണം വഴി ആത്മീയമായ ഒരു യുദ്ധം നമ്മൾ നേടിയെടുക്കണം ആത്മീയമായ ഒരു യുദ്ധത്തിന് നമ്മൾ തയ്യാറെടുക്കണം നമ്മുടെ അടിസ്ഥാനപരമായ മാറ്റം നമ്മുടെ മനസ്സിന് വരുന്ന നവീകരണമാണ് അതാണ് നമ്മളെ ആത്മീയമായ യുദ്ധത്തിൽ അനുഗ്രഹം തരിക ശത്രുവിന്റെ മേൽ ചവിട്ടി നിൽക്കുവാൻ അധികാരം തന്നിട്ടുണ്ട് നമ്മൾ അതെടുത്തുപയോഗിക്കണം ഈ ഒരു നവീകരണം വരണം എനിക്ക് അവകാശം ദൈവം തന്നിട്ടുണ്ട് എനിക്ക് അധികാരം തന്നിട്ടുണ്ടെന്ന് എന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നിടത്താണ് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ ശത്രുവിനെ തോൽപ്പിക്കുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കുക ലൂക്കാ 10:19 പറഞ്ഞു പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തിയുടെ മേലും ചവിട്ടി നിൽക്കാൻ അധികാരം പ്രിയപ്പെട്ടവരെ ഈ അധികാരം സകല അധികാരങ്ങളും ഉള്ളവൻ തന്നതാണ് യേശു പറഞ്ഞില്ലേ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്കാണ് അതുകൊണ്ട് നിങ്ങൾ പോകണം നിങ്ങൾ പോയി പറയണം സുവിശേഷം പറയണം ആ സമയത്ത് നിങ്ങൾക്ക് ഈ ശക്തി ദൈവം തരുന്നതാണ് ആ ഒരു ശക്തിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം പുറപ്പാട് 7-ാം അധ്യായത്തിൽ ഫറവോയുടെ അരികിലേക്ക് മോശയെ ദൈവം അയച്ചത് ദൈവത്തെ പോലെ ഫറവോയുടെ മുമ്പിൽ മോശ ദൈവമായിട്ടാണ് അയച്ചത് പക്ഷേ പുറപ്പാട് 8:8 ആ ഒരു അധികാരത്തോടു കൂടി മോശം നിന്നപ്പോ കളന്മാരെ ഫറവോയുടെ തന്ത്രങ്ങള് എന്താ പറയാ കീഴടക്കുവാൻ സാധിച്ചു ഉറച്ചു നിൽക്കണം വിശ്വാസത്താൽ ഉറച്ചു നിൽക്കണം വാക്കു പറഞ്ഞവൻ വിശ്വസ്തനാണ് വലം നിറയെ നീ നൽകിയവൻ മരിച്ചവർ പോലും അവന്റെ മുമ്പിൽ ഉയർത്തെഴുന്നേറ്റു അവൻ തൊട്ടപ്പോൾ പിറവിയിലെ തന്നെ കുരുടനായവൻ സൗഖ്യം പ്രാപിച്ചു ആത്മീയ മണ്ഡലങ്ങൾ മാറുന്ന സമയമാണ് പ്രകൃതി പോലും അനുസരിക്കുന്ന ദൈവത്തിന്റെ വചനം പ്രിയപ്പെട്ടവരെ നമ്മുടെ നന്മകളെ മുടക്കുന്ന അനുഗ്രഹങ്ങളെ തടയുന്ന സാത്താന്റെ കുടില തന്ത്രങ്ങളെ തകർക്കുവാൻ ഇന്ന് സർവായുധവർഗം നമ്മൾ ധരിക്കണം വചനം സത്യമാണ് വചനം നിത്യമാണ് അതെടുത്തുപയോഗിക്കണം ഹല്ലേലൂയ 1 പത്രോസ് 2:24 പറയുന്നുണ്ട് അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു 2020 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ നിറുകയിൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണം യേശുക്രിസ്തുവിന്റെ മുറിവിൽ സൗഖ്യം യേശു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു അത് നിങ്ങൾ പ്രഖ്യാപിക്കണം യെശയ്യാ 53:5 അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു മക്കളെ യേശുവിന്റെ വചനം ആകാശവും ഭൂമിയും ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കൾ സൃഷ്ടിച്ച നസ്രാനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്ക് വചനം ഏറ്റെടുക്ക ഹല്ലേലൂയ നെഞ്ചിൽ പ്രഹരമേറ്റാലും തലയിൽ പ്രഹരമേറ്റാലും ഞാൻ യേശുവിന്റെ കുരിശുമരണത്താൽ നീതീകരിക്കപ്പെട്ടവൻ ഞാൻ രക്ഷപ്രാപിച്ച ദൈവ പൈതലാണെന്നുള്ള വിശ്വാസത്താൽ നിങ്ങളെ കുരിശുമരണത്തിന്റെ അകത്തു നിന്ന് ശക്തിയിൽ നിന്ന് സാത്താനോട് യുദ്ധം ചെയ്യുക വിജയിച്ചിടത്ത് നിന്ന് നിങ്ങൾ യുദ്ധം ചെയ്ത് വിജയിക്ക് യേശു ക്രിസ്തു വിശ്വസിക്ക് ഈ വചനം ഏറ്റെടുക്ക് യേശു ക്രിസ്തുവിന്റെ രക്തമെടുക്ക് സകല ആയുധവർഗവും ധരിച്ച് ആത്മീയ യുദ്ധത്തിന് നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുന്ന സമയമാണ് അതുകൊണ്ട് കർത്താവിലും അവന്റെ അമിത ബലത്തിലും അവന്റെ ശക്തി പ്രാപവത്തിലും കരുത്തുള്ളവരായി ആത്മീയ യുദ്ധത്തിന് നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം നമുക്ക് നമ്മുടെ കണ്ണുകളെ നടക്കാം ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ സ്നേഹമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതുവരെയും തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ആത്മീയമായ യുദ്ധത്തിൽ ഒരുങ്ങുവാൻ പിതാവേ സെൻബോള് ഞങ്ങളെ പഠിപ്പിച്ച ഈ മാർഗങ്ങള് സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവലം ധരിച്ച് സമാധാന സുവിശേഷത്തിനായിട്ടുള്ള പാദരക്ഷകൾ അണിഞ്ഞ് കർത്താവേ രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞ് വിശ്വാസത്തിന്റെ പരിചയേറ്റെടുത്ത് ആത്മാവിന്റെ ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളേറ്റെടുത്തുകൊണ്ട് ദുഷ്ടനോട് പടപെടുത്തുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ശിരസ് തൊട്ട് പാദം വരെ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ സംരക്ഷണം നൽകണമേ ഞങ്ങളുടെ കരങ്ങളിൽ ദൈവത്തിന്റെ വചനമാകുന്ന ആത്മാവിന്റെ വാളേറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ ദൈവ സാന്നിധ്യം ഏറ്റെടുക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാം മുട്ടും മടങ്ങുന്ന എല്ലാം മാവും ഏറ്റുപാടുന്ന യേശുവിന്റെ നാമത്തിൽ എല്ലാം മടങ്ങുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇതാ ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ കാൽവരിയിൽ ചൊല്ലിയ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ യൗവനങ്ങളെ ഞങ്ങളുടെ തലമുറകളെ എല്ലാം കൂടെ അനുഗ്രഹിക്കണമേ എല്ലാവരും ആത്മീയമായ ഒരു സമരത്തിന് ഉയർത്തെഴുന്നേൽക്കുവാൻ തക്ക വിധം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് സകലതും കാൽവരിയിലേക്ക് സമർപ്പിക്കാം അവിടെ നിന്നാണ് നമ്മുടെ ശക്തി കാൽവരിയാണ് നമ്മുടെ വിടുതൽ കാൽവരിയാണ് നമ്മുടെ അനുഗ്രഹം കാൽവരി കുരിശിൽ യേശുക്രിസ്തു ചിന്തിയ രക്തത്തുള്ളികൾ ഏറ്റെടുത്ത് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ നമുക്കും അനുഗ്രഹം പ്രാപിക്കാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ അമേൻ ഹല്ലേലൂയ This is Raji Kotaram from Christ Culture. I hope you have enjoyed this video. For more videos and music, please subscribe to the channel. May God bless you. In Jesus' name, Amen.